भूतले स्वयं रूपा कदा ददा स्वदातिक नम ओं विष्णुपदायय कृष्ण प्रेषा भूतले श्रीमते भक्ति वेदातस्वामति नमस्ते देवे गौरवाणी प्रचारिणे शून्यवादी पाश्चातिदेश जय श्री कृष्ण चैतन्य प्रभु निनंद श्री अद्वैतगदाधर श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे 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 कृष्ण एकं ललितमय भगवद्गी स्वागतम् इ नाम सेशन् അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴത്തേം പോലെ ഒരു ഐസ് ബ്രേക്കർ ആയിട്ട് നമുക്ക് തുടങ്ങാം ഒരു ചെറിയ ചോദ്യം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു നല്ല കാര്യത്തിനെ പറ്റി പറയൂ ഒരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിച്ച ഒരു നല്ല കാര്യത്തിനെ പറ്റി പറയണം ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാം അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം പ്ലീസ് സ്പീക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിമറിച്ച ഒരു നല്ല കാര്യം എന്തായിരിക്കും പേഴ്സണലായ വല്ല എക്സ്പീരിയൻസസ് ചില അനുഭവങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ചേഞ്ച് വരുത്തിയത് അതെന്തായിരിക്കും പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സ്പീക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം ഇന്ററാക്ട് ചെയ്യണം സെഷൻ ആകുമ്പോ നമ്മളിപ്പോ നാലാമത്തെ സെഷനിലാണ് ആ അത്തുജി ഹരി ഹരികൃഷ്ണ ഭഗവാനെ അറിയാൻ തുടങ്ങി അത് തന്നെയാണ് ഒരു ജീവിതത്തിലെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഭഗവാനെ അറിയാൻ തുടങ്ങി ഭഗവാനെ മനസ്സിലാക്കാൻ തുടങ്ങി അതെ അതെ ഓക്കെ വെരി നൈസ് അതൊരു നല്ല കാര്യം തന്നെയാണ് അതാണ് നമ്മൾ എല്ലാവരും അത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോ അത് അതിന്റെ അത് എത്രത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കണത് വെരി ഗുഡ് താങ്ക് യു താങ്ക് യു മാതാജി വേറെ ആരെങ്കിലും പ്ലീസ് ഷെയർ നിങ്ങളുടെ ഏതെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ഒരു വലിയ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു നല്ല കാര്യത്തിനെ പറ്റി അതെന്തായിരിക്കും വി ഗോട്ട് എ ലവിംഗ് സൺ ബൈ ദ ഗ്രേസ് ഓഫ് ലോഡ് ഹരേ കൃഷ്ണ ഹേ മതജി പറയുന്നു വി ഗോട്ട് എ ലവിംഗ് സൺ ബൈ ദ്രേസ് ഓഫ് ദ ലോഡ് ട്രൂ എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും കുട്ടികൾ ഉണ്ടാവുമ്പോൾ അതൊരു വലിയ മാറ്റം സൃഷ്ടിക്കും അല്ലെ അതൊരു നല്ല മാറ്റം തന്നെയാണ് നമുക്ക് നല്ല കാര്യങ്ങളാ കുട്ടികളെ പഠിപ്പിക്കാം അവരെ നല്ല ആത്മാക്കളായി നമുക്ക് മാറ്റാം അതും ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയൊരു എന്താ പറയുക ഒരു മാറ്റം വരുത്തും നമ്മുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ദിസ്ഇസ് ജസ്റ്റ് ടു നമ്മുടെ ഈ ഒരു സെഷൻ ഒന്ന് ഈ സെഷന്റെ ഒരു മൂഡിൽ വരാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ക്വസ്റ്റ്യൻ ആണ് അത്രയേ ഉള്ളൂ പ്ലീസ് ഷെയർ ഷെയർ യുവർ എക്സ്പീരിയൻസസ് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ചാറ്റ് ബോക്സിൽ അത് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ ആയിരിക്കും നിങ്ങൾക്ക് അത് ഓർമ്മ വരിക അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടായത് അത് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടോ പറയാം ഓക്കെ ഹരേ കൃഷ്ണ യു പി എസ് മരൺ പ്രഭു ഒരു ചെറിയ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിമറിച്ച ഒരു നല്ല കാര്യത്തിനെ പറ്റി പറയൂ പറയാൻ അൺമ്യൂട്ട് ചെയ്തിട്ട് ഹരേ കൃഷ്ണ എന്റെ അച്ഛന്റെ വാക്കനുസരിച്ചിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പേപ്പർ അച്ഛന്റെ വാക്കിലേട്ട് സബ്മിറ്റ് ചെയ്തതിന്റെ പേരിൽ ഞാൻ ഇന്നും ആ അതിൽ ഒരു ദോഷം വരുന്നത് അന്നം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ ഓക്കെ ആ തീർച്ചയായിട്ടും നമ്മുടെ അച്ഛനമ്മമാര് നമുക്ക് വേണ്ടി ചെയ്യണ പല കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തില് വളരെ സിഗ്നിഫിക്കന്റ് ഒരു ചേഞ്ച് വരുത്തും അല്ലേ അതൊരു നല്ല കാര്യമാണ് അടുത്ത സ്ലൈഡിലേക്ക് പോവാം അപ്പൊ ഒരു ചെറിയ റീക്യാപ്പ് നടത്താം നമ്മൾ ഇന്നലത്തെ സെഷനിൽ എന്താ കണ്ടത് ജീവിതത്തിൽ എല്ലാവരും സന്തോഷം തേടുന്നു ഓർമ്മയില്ലേ ഇന്നലെ ആ ഒരു ഒരാൾ ബൈനോക്യുലർ വെച്ച് എന്തോ തേടണ പോലത്തെ ഒരു ഒരു ചിത്രം നമ്മൾ കണ്ടിരുന്നു അപ്പോ നമ്മൾ ഇന്നലെ കണ്ടത് ജീവിതത്തിൽ നമ്മളെല്ലാവരും സന്തോഷവും സമാധാനവും തേടുന്നു അത് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നു അതെന്താണെങ്കിലും ശരി ഇപ്പോൾ വ്യക്തിപരമായ നിലയിൽ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ സമൂഹ ഒരു സമൂഹത്തിൽ നമ്മൾ ചെയ്യണ ചില ആക്ടിവിറ്റീസ് ആയിരിക്കും പല കാര്യങ്ങളായിരിക്കും അതല്ലാതെ ബാഹ്യമായ ചില വേറെ ചില മാർഗങ്ങളും ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ സന്തോഷം തേടുന്നു പിന്നെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യർക്ക് ആത്മീയമായൊരു ജീവിതം നയിക്കാനുള്ള ഒരു അവസരമാണ് ഈ ജീവിതം എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇന്നലെ മനസ്സിലാക്കി മൃഗങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിയില്ല പക്ഷെ അവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്യുന്നു അതുകൊണ്ട് അവർക്ക് കർമ്മം എന്നുള്ള ഒരു കർമ്മഫലം എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് അവർക്കില്ല മനുഷ്യരുടെ കാല കാര്യത്തിൽ അങ്ങനെയല്ല നമുക്ക് നമ്മ നമ്മുടേതായ ചില ചോയ്സസ് ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം ആ ഒരു തീരുമാനമാണ് നമ്മുടെ ഒരു നല്ല കർമ്മമോ ചീത്ത കർമ്മമോ ആയിട്ട് മാറി അതിന്റെ കർമ്മഫലം നമ്മൾ നമ്മുടെ ഭാവിയിൽ നമ്മൾ അനുഭവിക്കുന്നത് നമ്മളുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടു അല്ല നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണം നമ്മൾ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് അതിൽ മാത്രം നമ്മുടെ സമയം ചെലവഴിച്ച് എത്ര എത്രത്തോളം നമ്മൾ സാങ്കേതികമായി എത്രത്തോളം നമ്മൾ സാങ്കേതികമായി മുന്നേറിയിട്ടും ഒരു കാര്യമില്ല കാരണം ഇപ്പോഴും ലോകത്തെ ലോകത്തെല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കാണാത്ത പ്രശ്നങ്ങളില്ല അല്ലെ എത്രത്തോളം നമ്മൾ സുഖമായ ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കുമ്പോഴും എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പൊ നമ്മളുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ അതാണ് കർമ്മ അല്ലെ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു അപ്പൊ അതാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ പിന്നെ പരമമായ സന്തോഷത്തിന്റെ സിദ്ധാന്തം ആത്മീയമായൊരു ജീവിതം നയിക്കുക ഭഗവാനെ ഭഗവാന്റെ നാമജപം ചെയ്യുക ഭഗവാനെ സേവിക്കുക ഇതാണ് പരമമായ സന്തോഷത്തിന്റെ സിദ്ധാന്തം കർമ്മം എന്നാൽ എന്ത് നമ്മൾ ബ്രീഫായിട്ട് ഇന്നലെ കർമ്മത്തിന്റെ ഒരു ഡെഫിനേഷൻ കർമ്മം എന്നാൽ എന്താണ് ദ ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ നമ്മൾ ബ്രീഫായിട്ട് അത് ഇന്നലത്തെ സെഷനിൽ നമ്മൾ പഠിച്ചു അല്ലേ അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ കർമ്മത്തിനെ പറ്റിയാണ് ഇനിയും കുറച്ചും കൂടി വാസ്റ്റായിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അതും അതിൽ അതിൽ ചില യഥാർത്ഥ ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളുണ്ട് നല്ല നല്ല കഥകളുണ്ട് ആ കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം കർമ്മം എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താന്നുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കിനി ഭരണ സ്ലൈഡിൽ കാണാം കർമ്മ അവിടെ കുറേ വാക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ കൈൻഡ്നെസ് ബ്ലെസ്സിങ് ഗ് ചേഞ്ച് ചേഞ്ച് എന്നാൽ മാറ്റം ഗു കൊടുക്കുക ദാനം ഗൈഡൻസ് ആരെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതം എങ്ങനെയാ നയിക്കേണ്ടതെന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടാവും ലവ് വലിയ ടെക്സ്റ്റിലാണ് ലവ് അല്ലെങ്കിൽ സ്നേഹം കാണിച്ചിരിക്കുന്നത് പിന്നെ ട്രൂത്ത് സത്യം അപ്പൊ ഇത് ഇതൊക്കെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണ പല കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു നമ്മൾ ചാരിറ്റി ചെയ്യുന്നു വി ഷോ കൈൻഡ്നെസ് അല്ലെ ദയ കാണിക്കുന്നു ഇത് മറിച്ചു ആവാം അല്ലെ നമുക്ക് ചിലവരുടെ വി ക്യാൻ ഹേറ്റ് സംബടി ദ്വേഷം കാണിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നശിക്കാം ഇവിടെ ക്രിയേറ്റ് നമ്മൾ കാണി കാണണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുക അതുപോലെ എന്തെങ്കിലും നശിക്കാം എന്താ ഗൈഡൻസ് ആരെങ്കിലും തെറ്റായ മാർഗത്തിലൂടെ നമുക്ക് നയിക്കാം അപ്പൊ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ കർമ്മഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും അല്ലെ അപ്പൊ ഇതെല്ലാം ഇത് ഇത് മാത്രല്ല പല കാര്യങ്ങൾ കർമ്മമായിട്ട് കർമ്മമായിട്ട് അതിനൊരു ബന്ധമുണ്ട് നമ്മൾ ചെയ്യണ കാര്യങ്ങൾ അത് അതാണ് പറയുന്നത് നമുക്കുള്ള ഒരു ചോയ്സ് നമ്മൾ ശരിക്കും നല്ലോണം ആലോചിച്ചിട്ടാണ് ഒരു ചോയ്സ് നമ്മൾ എടുക്കേണ്ടത് ഓരോ തീരുമാനങ്ങളും നമ്മൾ എടുക്കേണ്ടത് അപ്പൊ അത് മനസ്സിൽ വെക്കുക അങ്ങനെയാണ് നല്ല കർമ്മം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക കർമ്മത്തിൻ്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു നമുക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ ഭഗവാൻ അവകാശം തന്നിട്ടുള്ളൂ അതിന്റെ ഫലത്തിന്മേ നമ്മൾ ആ ഫലം എക്സ്പെക്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് അവസാനം കിട്ടണ ആ ഒരു ഫലം പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യേണ്ടത് അടുത്ത സ്ലൈഡിലേക്ക് പോവാം പ്രവർത്തനവും പ്രതികരണവും ആക്ഷൻ ആൻഡ് റിയാക്ഷൻ അപ്പൊ ഇത് നമുക്ക് ചില ഉദാഹരണങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട് ഈ സ്ലൈഡില് രത്നാകരൻ എന്ന് പറഞ്ഞ വേടൻ വേട്ടക്കാരൻ ആ രത്നാകരൻ ഒരു എന്താ ആദിവാസി പോലത്തെ ഒരാളായിരുന്നു ഒരു ട്രൈബൽ അപ്പൊ അവർ അയാളുടെ ഒരു തൊഴിൽ ഈ എന്താ പറയുക വേട്ടചിയ അയാളുടെ കുടുംബത്തിന് വേണ്ടി അയാളുടെ കുടുംബത്തിൽ കുടുംബത്തിന്റെ ഒരു എന്താ പറയുക ഫാമിലി കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്യുന്ന ഒരു തൊഴിലാണത് അയാൾ ഒരു വേട്ട വേട്ടക്കാരനായിരുന്നു രത്നാകരൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ അപ്പോൾ നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് രത്നാകരൻ അവിടെ വേട്ട ചെയ്യണ ആ സമയത്ത് നാരദമുനി അവിടെ വരുന്നു എന്നിട്ട് ചോദിക്കണു എന്തിനാണ് ഇത്രയും ചീത്ത കാര്യങ്ങൾ ചെയ്യണത് എന്തിനാ എന്താണ് ഒരു ഈ മൃഗങ്ങളെ കൊന്ന് കൊല്ലുന്നത് എന്താ അതിൻ്റെ എന്താ ആവശ്യം ഇങ്ങനെ ചെയ്യണ ചെയ്യണതിന്റെ കർമ്മഫലങ്ങൾ പിന്നെ നമ്മുടെ ഭാവി ഭാവിയെ ബാധിക്കുന്നുള്ള കാര്യം രത്നാകരനെ അറിയില്ലേ എന്ന് നാരദോനി ചോദിക്കുമ്പോൾ രത്നാകരൻ പറയാണ് പക്ഷെ ഞാൻ ഇത് എനിക്ക് വേണ്ടി മാത്രല്ലോ ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ അപ്പൊ അവർക്കും ആ ഒരു കർമ്മത്തിന്റെ ഫലം കിട്ടില്ലേ അങ്ങനെ നമ്മൾ ലോജിക്കലി തിങ് എന്താ പറയാ ചിന്തിക്കുമ്പോൾ അങ്ങനെ വിചാരിക്കും അല്ലേ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ വേറെ ആർക്കോ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ ഫലം നമ്മൾ മാത്രമല്ല വേറെ ആൾക്കാരും അത് ഏഹ് അനുഭവിക്കും നാള് രത്നാകരന്റെ ഒരു ആർഗ്യുമെന്റ് അപ്പൊ നാരദമുനി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം രത്നാകരന്റെ വീട്ടിൽ പോയിട്ട് രത്നാകരന്റെ കുടുംബാംഗങ്ങളോട് ചോദിക്കാം നിങ്ങൾ രത്നാകരന്റെ കർമ്മം കർമ്മഫലം അനുഭവിക്കാൻ തയ്യാറാണോ രത്നാകരൻ ഇങ്ങനത്തെ ദുഷ്കർമ്മങ്ങളല്ലേ ചെയ്യണേ അപ്പൊ അതിൻ്റെ അതിൻ്റെതായ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ രത്നാകരന്റെ കുടുംബാംഗങ്ങൾ എന്ന് ചോദിക്കാം നാരനൂന് പറഞ്ഞപ്പോ രത്നാകരൻ പറഞ്ഞു ശരി നമുക്ക് പോവാം പോയി ചോദിക്കാം അപ്പൊ രത്നാകരന്റെ വീട്ടിൽ പോയപ്പോ നാരനൂന് ചോദിച്ചു രത്ന രത്നാകരന്റെ ഭാര്യയോട് ചോദിച്ചു കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് രത്നാകരൻ പറയണു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രത്നാകരൻ വേട്ട നടത്തണതും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണതെന്ന് രത്നാകരൻ പറയുന്നു അപ്പൊ രത്നാകരൻ പറയുന്നു അവന്റെ കർമ്മത്തിന്റെ ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറ തയ്യാറാണ് നിങ്ങൾ അത് അനുഭവിക്കണം എന്നാണ് പറയണത് അപ്പൊ അത് നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണോ എന്ന് ആരും തോന്നി ചോദിക്കുമ്പോൾ രത്നാകരന്റെ ഭാര്യയും മക്കളും പറയും അല്ല അത് നമ്മൾ ചെയ്യണ കർമ്മങ്ങളല്ല അപ്പൊ നമ്മൾ എന്തിനാണ് അതിന്റെ ഫലം അനുഭവിക്കേണ്ട ആവശ്യം എന്ന് അവർ ചോദിക്കുമ്പോഴാണ് രത്നാകരന് മനസ്സിലാവണത് താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം താൻ താൻ തന്നെ അനുഭവിക്കണം എന്നുള്ള സത്യം അപ്പോഴാണ് രത്നാകരൻ മനസ്സിലാക്കണതും നാരദമുനിയുടെ ശരണത്തിൽ വരണതും അപ്പൊ അപ്പൊ രത്നാകരൻ ഒരു തീരുമാനം എടുത്തു ഇനി ഇങ്ങനത്തെ ഒരു ജീവിതം നയിച്ചിട്ട് ഒരു കാര്യമില്ല ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം എന്നുള്ള ഒരു നല്ല തീരുമാനം രത്നാകരൻ എടുത്തു ആ രത്നാകരനാണ് പിന്നെ നാരദമുനിയുടെ ഒരു ഗൈഡൻസിൽ നാരഥ മുനി അങ്ങേ നയിച്ച് ഒരു നല്ല മനുഷ്യനെ ആക്കിയിട്ടാണ് രത്നാകരൻ പിന്നെ വാൽമീകി ആവുന്നത് വാൽമീകിയായിട്ട് രത്നാ നമുക്കറിയാം വാൽമീകിയാണ് രാമായണം എഴുതിയത് അല്ലേ അപ്പോ രത്നാകരന് ഭഗവാന്റെ നാമജപം ചെയ്യാൻ അറിഞ്ഞില്ല അങ്ങനെയാ അത് നാമ എങ്ങനെയാ ജപിക്കേണ്ടെന്നുള്ള കാര്യം രത്നാകരനെ അറിയില്ല നമുക്ക് ചുറ്റും അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇപ്പോ ഇന്നത്തെ ഈ ക്ലാസ് ഏത് ഭാഷയിലാണെങ്കിലും ശരി അതൊക്കെ അറ്റൻഡ് ചെയ്യണ എല്ലാ മെമ്പേഴ്സും ശരിക്കും അവര് ഡർ ബ്ലെസ്ഡ് കാരണം അവർക്കിപ്പോ ഒരു ചാൻസ് കിട്ടിയിരിക്കണം ഈ ഭഗവത്ഗീതയെ പറ്റി കേൾക്കാനും ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാനും അത് എല്ലാവർക്കും കിട്ടണ ഒരു ഭാഗ്യമല്ല ആ എന്താണ് പറയുക അവരുടെ ഉള്ളൊരു ആശയ ഉണ്ടാവും ഇങ്ങനെ നാമജപം ചെയ്യണം ഭഗവത്ഗീത വായിക്കണം പക്ഷെ അതിന് സമയം കണ്ടെത്തുന്നില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് അവര് പറയും ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല ഇത് ഇറ്റ് ഇസ് ഇംപ്രാക്ടിക്കൽ എന്ന് അവർ പറയും അതാണ് അവരുടെ ഒരു ഒരു എക്സ്ക്യൂസസ് അല്ലെ അത് അവരുടെ എക്സ്ക്യൂസ് ആണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവരുടെ എന്താ പറയാ അവരുടെ വിധിയിൽ അത് എഴുതിയിട്ടില്ല എന്നും പറയാം അതെല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നുള്ള ഒരു ഇല്ല അത് നമ്മുടെ ഓരോ നമ്മൾ ചെയ്യണ കർമ്മങ്ങളുടെ ഒരു പുണ്യമാണിത് ഇപ്പൊ ഇത്രയും നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ കഴിഞ്ഞുപോയ പല ജന്മങ്ങളിലും നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെതായ ഒരു ഫലമാണ് നമ്മൾ നമ്മളിപ്പോ അനുഭവിക്കുന്നത് നമുക്ക് നമുക്കിപ്പോൾ ഇത്രയും നേരം ഭഗവത്ഗീതയുടെ സന്ദേശം കേൾക്കാനും ഹരേ കൃഷ്ണ മാമന്ത്രം ജപിക്കാനും ഉള്ള ഒരു അവസരം നമുക്ക് കിട്ടണത് അപ്പോ നമുക്കറിയാം ആ ാരദൻ പറഞ്ഞു നാരദ മുനി വാൽമീകിയോട് രത്നാകരനോട് പറഞ്ഞു മര 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 എന്ന് പറഞ്ഞാൽ മതി അത് അവസാനം മര മര എന്ന് പറയണത് രാമ 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 എന്ന് മാറിയിട്ട് നമുക്ക് ആ കഥയൊക്കെ അറിയാലോ അങ്ങനെയാണ് രത്ന രത്നാകരൻ രത്നാകരൻ്റെ ഭക്തി രാമന്റെ ഭക്തി കിട്ടിയിട്ട് വാൽമീകിയായി മാറിയിട്ട് രാമായണം എഴുതുന്നത് അപ്പോൾ അതാണ് പ്രവർത്തനവും പ്രതികരണവും ആക്ഷൻ ആൻഡ് റിയാക്ഷൻ രത്നാകരൻ ഒരു നല്ല പ്രവർത്തനം ചെയ്തപ്പോൾ അയാളുടെ ജീവിതം മാറി അദ്ദേഹം വാൽമീകിയായിട്ട് മാറി എന്നിട്ട് നമുക്കെല്ലാവർക്കും വേണ്ടി രാമായണം എന്ന മഹത് എഴുതി അടുത്ത സ്ലൈഡിലേക്ക് പോവാം ഓക്കെ അപ്പൊ വേറൊരു എക്സാമ്പിൾ ആണ് നെക്സ്റ്റ് ഉദാഹരണം ഷൂപ്പർ ഷൂർപ്പണക ഷൂർപ്പണകയുടെ കഥ നമുക്കറിയാം രാമൻ വനവാസത്തിലായിരുന്നപ്പോൾ രാവണന്റെ അനിയത്തി ശൂർപ്പണക വന്നിട്ട് രാമന്റെ ഈ സൗന്ദര്യം കണ്ട് ഒരു ആകർഷണം കാരണം രാമനോട് ചോദിക്കും എനിക്ക് രാമനെ കല്യാണം കഴിക്കണം എന്ന് പക്ഷെ രാമൻ പറയും പക്ഷെ എനിക്ക് ഈ ജന്മത്തിൽ അത് പറ്റില്ല കാരണം ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു അവതാരത്തിൽ ഞാൻ ഒരു സ്ത്രീയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ അതാണല്ലോ ഈ പുരുഷോത്തമൻ എന്നാണല്ലോ രാമനെ പറയാ ഒരു എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും രാമൻ ആ അവതാരത്തിലൂടെ എല്ലാവർക്കും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ജന്മത്തിൽ ഈ അവതാരത്തിൽ ഷൂർപ്പണകയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഭാര്യയായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷൂർപ്പണക പിന്നെ ആഹ് സീതാമാതയെ കൊല്ലാൻ നോക്കും അപ്പോഴാണ് ലക്ഷ്മണൻ വന്നിട്ട് ഷൂർപ്പണകയുടെ മൂക്ക് മുറിക്കണത് പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇതേ ഷൂർപ്പണകയാണ് ദ്വാപരയുഗത്തില് കുബ്ജ എന്ന സ്ത്രീയായിട്ട് ആയിട്ട് ജനിച്ചത് നമുക്ക് ആ അടുത്ത ചിത്രത്തിൽ കാണാം കുബ്ജ എന്ന് പറയുന്നത് ഒരു കൂനുള്ള ഒരു സ്ത്രീ അവര് ശരിക്കും പറഞ്ഞാൽ ആ ചിത്രത്തിൽ കാണിക്കുന്നത് ഒരു എന്താ ഒരു കൗമാരത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് പക്ഷേ ആ ജന്മം ശൂർപ്പണക കുബ്ജ ആയിട്ട് എടുത്ത ജ ആയിട്ട് ജന്മം എടുത്തപ്പോ ആ കർമ്മഫലങ്ങളാണ് അങ്ങനത്തെ ഒരു രൂപം കുബ്ജയ്ക്ക് കിട്ടിയത് അതാണ് നമ്മൾ ഇന്നലെ നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിരുന്നു നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരെ ആ ചൂസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ലുക്സ് നമ്മുടെ ദേഹം എങ്ങനെ ആവണം നമ്മുടെ മുഖം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം അതൊക്കെ നമ്മുടെ പല പല കർമ്മങ്ങളുടെ ഫലങ്ങളായിട്ടാണ് നമുക്ക് കിട്ടണത് അപ്പൊ കുബ്ജയുടെ ഈ കർമ്മഫലങ്ങളാൽ ആണ് കുബ്ജയ്ക്ക് അങ്ങനത്തെ ഒരു ശരീരം ദ്വാപരയുഗത്തില് കിട്ടിയത് പക്ഷേ ആ കഥയിൽ നടക്കണം എന്താന്ന് വെച്ചാൽ കുബ്ജ ആ കഥയിൽ ശരിക്കും ആ സ്ത്രീ കംസന് വേണ്ടി കംസന് ചന്ദനം പുരട്ടാൻ വേണ്ടി എപ്പോഴും പോയി കൊടുത്തിരുന്നു ചന്ദനം കൊടുത്തിരുന്നു അപ്പോ കൃഷ്ണൻ ആദ്യമായിട്ട് മധുരയിൽ വരുമ്പോ അന്നാണ് കംസനെ വധിക്കുന്നതും മാലിയിലും ഒക്കെ നടക്കണത് അപ്പോ കൃഷ്ണൻ ആദ്യമായിട്ട് മധുര വന്നപ്പോൾ കൃഷ്ണനെ കുബ്ജ കണ്ടപ്പോ കുബ്ജയ്ക്ക് ഒരു ആകർഷണം കൃഷ്ണന്റെ സൗന്ദര്യം കണ്ടപ്പോൾ ഒരു ആകർഷണം ഉണ്ടായി അപ്പോ കുബ്ജ കൃഷ്ണന്റെ അടുത്ത് പോയിട്ട് ഈ ചന്ദനത്തിന്റെ ചന്ദനമുള്ള ഒരു പാത്രം കാണിച്ചു കൊടുക്കും എന്നിട്ട് പറയും ഇത് കൃഷ്ണൻ സ്വീകരിക്കണം അപ്പോ കൃഷ്ണൻ അത് സ്വീകരിക്കും അത് മേത്തൊക്കെ തേക്കും എന്നിട്ട് അവസാനം കൃഷ്ണൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുബ്ജയുടെ ഇങ്ങനെ ഈ ചിന്നമ്മ കൈവച്ചിട്ടും കാൽവരലെ കുബ്ജയുടെ കാൽവരലിന് വെച്ചിട്ട് ഇങ്ങനെ നിവർത്തും കുബ്ജെ അപ്പൊ കുബ്ജ ഒരു നല്ലൊരു ദേഹമുള്ള ഭയങ്കര സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിട്ട് കുബ്ജ മാറും അപ്പോഴാണ് ആ ആ ഒരു ആത്മാവ് നല്ല കർമ്മം ചെയ്തിട്ട് ഭഗവാന്റെ ശരണത്തിൽ വന്നിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നത് അതാണ് ആ പ്രവർത്തനത്തിന്റെ ഒരു പ്രതികരണം ആ ദാറ്റ് ഇസ് ദ റിയാക്ഷൻ ഫോർ ദാറ്റ് ആക്ഷൻ അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കി എങ്ങനെയാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഭഗവാന്റെ ശരണത്തിൽ വരുമ്പോഴും ഭഗവാനെ നമ്മൾ സെൻറ്ററിൽ വെച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടണ ഓരോ ഫലങ്ങൾ ഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കിപ്പോൾ കിട്ടി അപ്പം അടുത്ത സ്ലൈഡിലേക്ക് പോവാം ഓക്കെ കർമ്മത്തിന്റെ ചങ്ങലകളാൽ മനുഷ്യർ ബന്ധിക്കപ്പെടുന്നത് എന്തുകൊണ്ട് അപ്പോ കർമ്മം എന്ന് പറയുമ്പോ അതിന്റെ ചങ്ങലകൾ ഇൻവിസിബിൾ ചേഞ്ച് അല്ലെ അത് നമ്മളെപ്പോഴും ഇങ്ങനെ കൺട്രോളിൽ വയ്ക്കണു നമ്മള് എന്താ നമ്മൾ ചെയ്യണം ഓരോ കർമ്മങ്ങളുടെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞ സൈഡിലൊക്കെ പറഞ്ഞതാണ് ആ ചങ്ങലകളാൽ മനുഷ്യർ ബന്ധിക്കപ്പെടുന്നത് എന്തുകൊണ്ട് മനുഷ്യർ മാത്രം എങ്ങനെയാണ് കർമ്മത്തിൻ്റെ ചങ്ങല ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്നത് അതെന്താണ് മൃഗങ്ങൾക്കില്ലാത്തത് അത് അങ്ങനത്തെ ഒരു എന്താ ഒരു പ്രത്യേകത അപ്പൊ ഉയർന്ന ബോധവും യുക്തിബോധവും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു മനുഷ്യ ജീവിതത്തിൽ മാത്രമാണ് കർമ്മം സൃഷ്ടിക്കപ്പെടുന്നത് നമുക്കൊരു ഉയർന്ന ബോധം ഈ മനുഷ്യ ജീവിതത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ നല്ല കർമ്മങ്ങൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്താൽ നല്ല ഫലങ്ങൾ കിട്ടും അത് ഒരു ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ അതിൻ്റെതായ റിസൾട്ട് നമുക്ക് കിട്ടും അപ്പൊ മനുഷ്യ ജീവിതത്തിൽ മാത്രമാണ് ആ കർമ്മം സൃഷ്ടിക്കപ്പെടുന്നത് കാരണം നമുക്ക് മാത്രമാണ് അങ്ങനത്തെ ഒരു സവിശേഷത കിട്ടിയിരിക്കുന്നത് ഉയർന്ന ബോധത്തിന്റെ ഒരു സവിശേഷത താഴ്ന്ന ജീവവർഗങ്ങളിൽ അവരുടെ ദുഷ്കർമ്മങ്ങളെ വായിച്ചു കൊണ്ട് ഒരു മനുഷ്യജന്മം പ്രാപിക്കുന്നു പറഞ്ഞ പോലെ മൃഗങ്ങൾക്കും താഴ്ന്ന ജീവവർഗങ്ങളിലൊക്കെ അവര് ആ നാല് കാര്യങ്ങൾ എന്താണ് ആഹാരം നിദ്ര ഭയമൈനം ഈ നാല് കാര്യങ്ങളും അതാണ് അവരുടെ കർമ്മം അതില് അപ്പൊ അവർക്ക് അതിൽ കർമ്മഫലമായിട്ടൊന്നും ഒരു കാര്യങ്ങളും ഒരു അങ്ങനത്തെ ഒരു ഇല്ല അതില് അവര് ചെയ്യേണ്ട കർമ്മങ്ങള് അവര് കൃത്യമായിട്ട് ചെയ്യും പക്ഷേ അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ അവര് മനുഷ്യരായിരുന്നപ്പോൾ ചെയ്ത ഓരോ കർമ്മ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് വേറൊരു യോനിയായിട്ട് അവര് പിന്നെയും ജന്മം എടുക്കണതും എത്രത്തോളം ആ ഒരു കർമ്മഫലം അവര് അനുഭവിക്കാൻ ഉണ്ടോ അത്രയും അവര് പല പല ജീവവർഗങ്ങളായിട്ട് ജന്മം എടുത്ത് ആ കർമ്മത്തിന്റെ ആ ഒരു ബാലൻസ് ഇങ്ങനെ തീർത്തിട്ടാണ് അവസാനം പിന്നെയും ഒരു മനുഷ്യജന്മം അവർക്ക് കിട്ടണത് അപ്പൊ അത് എത്ര എത്ര യോഗങ്ങൾ എടുക്കും എന്ന് ആർക്കും പറയാൻ പറ്റില്ല അത് നമ്മൾ ചെയ്യണ കർമ്മങ്ങൾ പോലെ ആയിരിക്കും അപ്പോ ആ കർമ്മത്തിന്റെ ആ ഒരു വിത്ത് അത് കത്തിച്ചു കളയാനാണ് ഭക്തിയുടെ ആ ഒരു തീയിൽ അതിനെ കത്തിക്കാൻ പറയണത് അപ്പോഴാണ് കർമ്മം മൊത്തം നമ്മൾ ഭക്തി ചെയ്തിട്ട് ഭഗവാന്റെ ശരണയിൽ വന്നിട്ട് അത് മൊത്തം കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു എന്താ പറയാ ബാഡ് ഫ്രൂട്ട് അല്ലെങ്കിൽ ആഹ് റിസൾട്ട്സ് ബാഡ് റിസൾട്ട്സ് അത് നമുക്ക് പിന്നെ അനുഭവിക്കേണ്ട ആവശ്യം വരില്ല അപ്പൊ താഴ്ന്ന ജീവവർഗങ്ങൾ അവരുടെ ദുഷ്കർമ്മങ്ങളെ വായിച്ചു കൊണ്ടൊരു മനുഷ്യജന്മം പ്രാപിക്കുന്നു മനുഷ്യർ കർമ്മം ഇല്ലാതാക്കുകയും സമ്പാദിക്കുകയും ചെയ്യുന്നു മൃഗങ്ങൾ മാത്രം കർമ്മം ഇല്ലാതാക്കുന്നു അതാണ് മൃഗങ്ങളുടെ മൃഗമായിട്ട് ജനിക്കുമ്പോൾ അത് അതാണ് അതിൻ്റെ ഒരു സവിശേഷത കർമ്മം ഇല്ലാതാക്കുന്നു ആ ബാലൻസ് ഉള്ള കർമ്മം മൊത്തം അവർ ഇല്ലാതാക്കും പക്ഷെ മനുഷ്യർക്ക് കർമ്മം ഇല്ലാതാക്കാനും അത് സമ്പാദിക്കാനുമുള്ള ഒരു സവിശേഷതയുണ്ട് അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എന്താ ഇപ്പൊ ചെയ്യേണ്ടത് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് അതിന്റെ ഫലങ്ങൾ ഇനി അനുഭവിക്കണോ അത് ഭഗവാന്റെ ശരണത്തിൽ വന്നിട്ട് നമ്മുടെ ഓൾറെഡി ബാലൻസ് ആയിട്ടുള്ള കർമ്മങ്ങളും മൊത്തം നശിപ്പിച്ച് തിരിച്ച് ഭഗവത് സന്നിധിയിൽ എന്നുള്ള തീരുമാനം ഇപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മളുടെ പ്രവൃത്തികളാകുന്നു അതിന്റെ പ്രതികരണം നമ്മളുടെ ഭാവിയാകുന്നു ശരിയല്ലേ നമ്മുടെ ആഗ്രഹങ്ങള് നമ്മൾ ഓരോ നമ്മുടെ ഓരോരോ ഡിസയർസ് ആഗ്രഹങ്ങള് ഇച്ഛകള് അത് നമ്മളൊരു അത് അത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നു അത് നമ്മുടെ പ്രവൃത്തികളാകുന്നു അതിൻ്റെ പ്രതികരണം നമ്മളുടെ ഭാവിയാവുന്നു ഇപ്പൊ ഇവിടെ ഈ ചിത്രത്തിൽ കാണാം ഏതോ പലതരം ആയിട്ടാണ് ഇവിടെ പലതരം മൃഗങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒക്കെ ഒരുമിച്ചാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആത്മാവ് ചെയ്ത പല കർമ്മങ്ങളെ അനുഭവിച്ച് അനുഭവിച്ച് പല പല യോനിയായിട്ട് മാറി മാറി അവസാനം മനുഷ്യനായി മാറുന്നു ആ മനുഷ്യൻ ഇപ്പൊ അവസാനം ചിന്തിക്കാൻ തുടങ്ങുന്നു കാരണം അവന് മാത്രമേ ആ ഒരു ബുദ്ധി കൊടുത്തിട്ടുള്ളൂ ആ ഒരു യുക്തിബോധം അപ്പോ അതവൻ എങ്ങനെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുവോ അങ്ങനെ ആയിരിക്കും അവന്റെ കർമ്മഫലങ്ങൾ അതവൻ ശരിയായിട്ട് ഉപയോഗിച്ച നല്ല കർമ്മം അല്ലെങ്കിൽ ചീത്ത കർമ്മം അപ്പൊ നമ്മുടെ നല്ലതോ ചീത്തയോ ആയ പ്രവർത്തികൾ നമ്മുടെ നല്ലതോ ചീത്തയോ ആയ ഭാവി നിർണയിക്കുന്നു മനുഷ്യജീവിതം മികച്ചതാണ് കാരണം ആത്മീയ പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന ഉയർന്ന ബുദ്ധി അത് നൽകുന്നു ഇന്ന് നമ്മളുടെ ആരോഗ്യം സമ്പത്ത് ബുദ്ധി ശാരീരിക രൂപം എന്നിവയെല്ലാം നമ്മുടെ മുൻപത്തെ കർമ്മങ്ങളും പ്രവർത്തനങ്ങളുടെയും ഫലമാണ് കർമ്മങ്ങളുടെ പ്രതിഫലനം തന്നിൽ തന്നെ തിരികെ എത്തുന്നു അതാണ് നമ്മൾ ഇന്നലെയും ഈ ഒരു ചിത്രം കണ്ടിരുന്നു ഇന്നലത്തെ സെഷനില് ഇയാളിത് വെറുതെ ഒന്ന് തള്ളുമ്പോൾ ഇങ്ങനെ എല്ലാ ടൈൽസും ഡോമിനോ ടൈൽസും ഇങ്ങനെ വീണ് 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 അവസാനം അതേ ടൈല് അയാളുടെ സൈഡിലുള്ള ഈ ഒരു ടൈല് അയാളുടെ തന്നെ വീഴും അതാണ് നമ്മൾ ചെയ്യണ ഓരോ റിയാ ആക്ഷനും അതിൻ്റെതായ റിയാക്ഷനും റിസൾട്ടും ഉണ്ട് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആത്മീയ പുരോഗതി അതിലാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഞാൻ എന്തിന എന്തുകൊണ്ട് ഞാൻ എന്തിനാണ് ഞാൻ കഷ്ടം അനുഭവിക്കുന്നത് ജീവിതം കഠിനമാണ് നിങ്ങൾ മരിക്കും നിങ്ങൾ വീണ്ടും ജനിക്കും നിങ്ങൾ വീണ്ടും മരിക്കും ഇങ്ങനത്തെ ഒരു ആ ഒരു വിഷ സൈക്കിൾ അല്ലെ ആ ഒരു കാ ജന്മമൃത്യു ജനവ്യാധി എന്ന ചക്രത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ അത് എത്ര കാലം നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോ ഏതെങ്കിലും എപ്പോഴെങ്കിലും അതിനൊരു ഒരു ഫുൾ സ്റ്റോപ്പ് നമ്മൾ വെക്കണ്ടേ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഈ ജന്മ നമ്മൾ കൃഷ്ണന് വേണ്ടി അർപ്പിച്ച് കൃഷ്ണന്റെ നാമഭജനം ചെയ്ത് കൃഷ്ണന്റെ സന്ദേശം അനുസരിച്ച് അങ്ങനത്തെ ഒരു ജീവിതം നയിച്ചാൽ മാത്രമേ ആ ചക്രത്തിൽ നിന്ന് നമുക്ക് മോക്ഷം പ്രാപിക്കൂ ഒരു മാമ്പഴ വിത്ത് വിതയ്ക്കുന്നതിലൂടെ ഒരു മാമ്പഴം വളരുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ മനോഹരമായ ഒരു ഭാവി എഴുതാൻ കഴിയും അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ ചെയ്താലും ഭഗവാന്റെ നാമജപം ചെയ്താൽ അതുകൊണ്ടാണ് എപ്പോഴും നാമജപം ചെയ്യാൻ പറയുന്നത് കാരണം അതുപോലത്തെ ഒരു ശക്തിയുള്ള ഒരു യജ്ഞ ഈ കലിയുഗത്തിൽ വേറെയില്ല ഓരോ യുഗത്തിലും ഓരോ തരം യജ്ഞങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അത് നമ്മുടെ ഒരു ലൈഫ് ടൈം പ്രകാരമാണ് ഭാഗവതത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സത്യുഗത്തില് സത്യുഗത്തിലുള്ള ആൾക്കാർക്ക് വളരെ നീണ്ട ഒരു ലൈഫ് ടൈം ആയിരുന്നു മില്യൻസ് ഓഫ് ഇയേഴ്സ് ലക്ഷക്കണക്കിന് കുറെ വർഷങ്ങൾക്ക് ലക്ഷക്കണക്കിന് അത്രയും വർഷങ്ങൾക്കാണ് അവരുടെ ഒരു ഒരു ജീവിതകാലം അവർ നയിച്ചിരുന്നത് അപ്പോൾ അത്രയും സമയമുള്ളപ്പോൾ അവർക്ക് തപസ് ചെയ്യാം വളരെ ഓസ്റ്ററായിട്ട് വളരെ എന്താ പറയുക കഠിനമായ തപസ് അവർക്ക് നടത്താം ചില ഉദാഹരണങ്ങളുണ്ട് ചിലവര് വെള്ളത്തിന്റെ അടിയിൽ പോയി ശ്വാസം പിടിച്ച് ചെയ്യണ ചില തപസ് അതൊക്കെ ഭാഗവതത്തില് വിശദമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട് അതുപോലെ അടുത്ത യുഗ ആയിരുന്നു ത്രേതായുഗം ത്രേതായുഗത്തിൽ അപ്പൊ കുറച്ച് ആ ഒരു അവരുടെ ലൈഫ് ടൈം അത് കുറച്ച് അത് കുറഞ്ഞു പക്ഷെ എന്നിട്ടും അത് ഇപ്പൊ നമ്മൾ കാണുന്ന പോലത്തെ അല്ല ഇസ്ര നല്ല ഒരു ലൈഫ് ടൈം തന്നെ അവർക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് അവർക്ക് ചെയ്യേണ്ട യജ്ഞങ്ങളായിരുന്നു ഓരോ ഈ എന്താ പറയുക സാക്രിഫൈസസ് ബലി ർപ്പിക്കുക അല്ലെങ്കിൽ ഓരോ ഹോമങ്ങൾ ചെയ്യുക അങ്ങനെയാണ് അവരുടെ എന്താ പറയുക ഒരു ഭക്തി നേടാൻ ചെയ്യേണ്ട യജ്ഞം ത്രേതയുഗത്തിൽ അങ്ങനെയായിരുന്നു ആയിരുന്നു അപ്പൊ അടുത്ത യുഗം ദ്വാപരയുഗത്തിൽ അപ്പോഴും കുറച്ച് ആ ഒരു ലൈഫ് ടൈം കുറഞ്ഞു വന്നപ്പോൾ ഡേ വർഷിപ്പ് ആയിരുന്നു എന്നുവെച്ചാൽ അമ്പലങ്ങളിൽ മൂർത്തിയുടെ പൂജ ചെയ്യുക ആരതി ചെയ്യുക അതിപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് അതായിരുന്നു മെയിനായിട്ട് എല്ലാവരും ചെയ്തിരുന്ന ഒരു യജ്ഞ ഒരു യോഗം ഭക്തിയോഗമായിട്ട് പ്രാക്ടീസ് ചെയ്തത് അതായിരുന്നു ഇപ്പോൾ കലിയുഗത്തിൽ നമ്മുടെ ലൈഫ് ടൈം വളരെ ഷോർട്ടാണ് ചെറുതാണ് അല്ലേ മാക്സിമം ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി അത്രയേ ഉള്ളൂ അതിനെക്കാട്ടിലും കുറവാണ് ഇപ്പോൾ ശരിക്കും നോക്കുമ്പോൾ അപ്പോൾ ഇത്രയും കുറവ് സമയമുള്ളപ്പോൾ നമുക്ക് കഠിനമായ തപസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു എൻവയൺമെൻ്റ് അല്ല അങ്ങനത്തെ ഒരു ഒരു സർക്കംസ്റ്റാൻസിലല്ല നമ്മളിപ്പോൾ ജീവിക്കണത് അല്ലേ തപസ് ചെയ്യാൻ പറ്റില്ല യജ്ഞങ്ങൾ ചെയ്യാൻ ഉള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിലില്ല ഇല്ല ഡേ ടി എല്ലായിടത്തും നടക്കുന്നില്ല അന്ന് അമ്പലങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ചിലവർ അവരുടെ വീടുകളിൽ ചില വിഗ്ര അർച്ച വിഗ്രഹങ്ങളൊക്കെ സ്ഥാപിച്ച് അതിൻ്റെ പൂജയും ആരുതിയും അതിന് ഭോഗ ഓഫറിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് നാമജപം അതും വളരെ എളുപ്പമാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് പല പല ആത്മാക്കള് ഈ കലിയുഗത്തിൽ എങ്ങനെയെങ്കിലും ജന്മം കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇത്രയും എളുപ്പമായിട്ട് തിരിച്ച് ആ ഭഗവത് സന്നിയിൽ പോകാൻ ഒരു വേറൊരു മാർഗം ഇല്ല വെറുതെ നാമജപം മാത്രം ചെയ്താൽ മതി ഭഗവാനെ ഓർത്ത് ഭഗവാന്റെ തൃപാദങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം വെറുതെ ജപിച്ചാൽ മതി ഭഗവാന്റെ ഓരോ നാമങ്ങളും ജപിച്ചാൽ മതി അതാണ് സങ്കീർത്തന യജ്ഞം നാമജപം അതാണ് ഈ കലിയുഗത്തിൽ പറഞ്ഞിരിക്കണ നമുക്ക് എല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന യജ്ഞം അപ്പോ അത് നമ്മൾ ചെയ്താൽ നമ്മുടെ ഓരോ കർമ്മങ്ങളും അത് നശിച്ചുപോയി നമുക്ക് തിരിച്ച് ഈ ജന്മവൃത്യു ജയ വ്യാധി എന്നുള്ള ചക്രത്തിന് ചക്രത്തിൽ നിന്ന് മോക്ഷം കിട്ടി ഗോലോകൃന്ദാവനത്തിലേക്ക് പോവാം അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അതാണ് ഈ മനുഷ്യ ജീവിതത്തിന്റെ ഒരു ഉദ്ദേശം അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് അത് ലഭിക്കുന്നു ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ അപ്പോ ഇതാണ് മാംസം മാത്രം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഭഗവാൻ ആ ഒരു മനുഷ്യജന്മം കഴിഞ്ഞിട്ട് അടുത്തത് വേറൊരു അങ്ങനത്തെ ഒരു ജന്മമായിരിക്കും കിട്ടുക അപ്പൊ ഇവിടെ കാണാം ഇവിടെ ഒരു ചിത്രം നമുക്ക് കാണാം ഈറ്റിംഗ് മീറ്റ് അയാൾക്ക് അടുത്ത ജന്മം ഒരു സിംഹമായിട്ടോ ഒരു പുലിയായിട്ടോ ആയിരിക്കും കിട്ടണത് അതുപോലെ ലസ്റ്റി പേഴ്സൺ ഭയങ്കര കാമം ഉള്ള ഉള്ളൊരാൾക്ക് അടുത്ത ജന്മം ഒരു പട്ടിയായിട്ടോ നായി പൂച്ചയായിട്ടോ ആയിരിക്കും കിട്ടണത് ലേസി പേഴ്സൺ എപ്പോഴും ഉറങ്ങാനും റെസ്റ്റ് എടുക്കാനും ആഗ്രഹമുള്ള ഒരാൾക്ക് ഒരു കരടിയായിട്ടോ ഒരു ഇവിടെ പോളാർ പേറിനെയാണ് കാണിച്ചിരിക്കുന്നത് അത് കണ്ടില്ലേ അതിൻ്റെ ഒരു പേഴ്സണെ കണ്ടില്ലേ അത് എപ്പോഴും വളരെ ലേസി ആയിട്ടാണ് ഇരിക്കുന്നത് ആലസ്യം അങ്ങനത്തെ ഒരു ജന്മമാണ് അടുത്ത് കിട്ടിയ എൻ വി എസ് പേഴ്സൺ എന്താണ് ജലസി അസൂയ കാണിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുന്ന ആൾക്കാർക്ക് അടുത്ത ജന്മം ചിലപ്പോൾ ഒരു എന്താണ് ഒരു സ്നേക്ക് പാമ്പായിട്ടായിരിക്കും ജന്മം കിട്ടുക അതിന് അത് ശരിക്കും അസൂയയുടെ ഒരു പ്രതീകമാണ് ഈ പാമ്പ് അതുപോലെ ബോഡി എക്സ്പോസിങ് പേഴ്സൺ എപ്പോഴും ഒരു തുണിയൊന്നും ധരിക്കാതെ ോഡി അങ്ങനത്തെ ഒരാൾക്ക് അടുത്ത ജന്മം ഒരു മരമായിട്ടായിരിക്കും കാരണം മരങ്ങൾക്ക് അടുത്ത് തുണി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ജന്മമായിരിക്കും കിട്ടുക നമ്മൾ നമ്മൾ എന്തിൽ മഗ്നരായിരിക്കുന്നുവോ അത് നമുക്ക് ലഭിക്കും കാരണം ഭഗവാൻ കരുണാമയനാണ് നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് ഭഗവാൻ തരും ഹി ഈസ് ഓഷൻ ഓഫ് മേഴ്സി കരുണാസാഗരൻ അല്ലെ അപ്പോ അന് എട്ടാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകാണ് അന്തകാലേ ച മാമേവ സ്മരൻ മുക്വാ കലേവരം അന്തകാലേ ച മാമേവ സ്മരൻ മുക്വാ കലേവരം യ പ്രയാതി സ്മ സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ടു പോകുന്നവൻ എന്നെ തന്നെ പ്രാപിക്കുമെന്നതിൽ സംശയമില്ല ഭഗവാൻ ഇത് എട്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഇത് അഞ്ചാമത്തെ ശ്ലോകം ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതിന്റെ അടുത്ത ശ്ലോകം വാപി വാപി സ്മരൻ സ്മരൻ ഭാവം ഭാവം ത്യജത്യന്തേ കലേവരം തം തം കൗന്തേയ സ്റ്റേറ്റ് ഓഫ് വൺ വെൻ അടുത്തേയ സതാ ഹിസ് ബോഡി ഓ സൺ ഓഫ് കുന്തി ദാറ്റ് സ്റ്റേറ്റ് ഹി വിൽ വിതഔട്ട് ഫെയിൽ നമ്മള് ആ മരണത്തിന്റെ ആ നിമിഷത്തിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ വാട്ടവേ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്താണെങ്കിലും അതിപ്പോ ഒരു നമ്മൾ എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു ആഗ്രഹമാണെങ്കിലും അല്ലെങ്കിൽ ഒരു വല്ല പട്ടിയോ പൂച്ച നമ്മൾ പട്ടി അത് വിത്തൌട്ട് ഫെയിൽ ഒരു സംശയവും വേണ്ട അങ്ങനത്തെ ഒരു ദേഹമായിരിക്കും അവന് പ്രാ അടുത്ത ജന്മത്തില് പ്രാപിക്കാൻ പോകുന്നത് എന്നുള്ളത് ആണ് ഭഗവാൻ അർജുനനോട് പറയണത് അടുത്ത ശ്ലോകത്തിൽ അപ്പോൾ പറയണു തസ്മാർ കാലേഷു മാർ ബുദ്ധി മാമേ വൈശ്യ മാമേ വൈശ്യോർ അർജുൻ യു ഷുഡ് ഓൾവേസ് തിങ്ക് ഓഫ് മീ അതിനാൽ അർജുന എന്നെ പറ്റി മാത്രം എപ്പോഴും ചിന്തിക്കുക ഇൻ ദ ഫോം ഓഫ് കൃഷ്ണ തസ്മാത് സർവേഷു കാലേഷു മാസ്മര യുദ്ധ മൈ അർപ്പിത മനോബുദ്ധി മാമേ വൈശ്യ സംശയ യു ഷുഡ് ഓൾവേസ് തിങ്ക് ഓഫ് മീൻ ഫോം ഓഫ് കൃഷ്ണൗട്ട് യുവർ പ്രിസ്ക്രൈബ് ഡ്യൂട്ടി ഓഫ് ഫൈറ്റിങ് എന്നെ പറ്റി കൃഷ്ണൻ എന്ന ഈ രൂപത്തെ പറ്റി ഓർ ഓർക്ക എപ്പോഴും ഓൾവേസ് തിങ്ക് ഓഫ് മീ അതേ സമയം നീ ചെയ്യേണ്ട കർമ്മങ്ങള് പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ് നിർദ്ദേശിച്ച കർമ്മങ്ങള് ചെയ്യ നിന്റെ ഇപ്പം നിർദ്ദേശിച്ച കർമ്മം ഈ യുദ്ധം യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നീ ചെയ്യണം എന്നെ പറ്റി ഓർത്ത് ചെയ്യണം വിത്ത് യുവർ ആക്ടിവിറ്റീസ് ഡെഡിക്കേറ്റഡ് ടു മീ ആൻഡ് യുവർ മൈൻഡ് ആൻഡ് ഇന്റലിജൻസ് ഫിക്സ്ഡ് ഓൺ മീ യു വിൽ അറ്റൈൻ മീ വി നിന്റെ കർമ്മങ്ങളും നിങ്ങൾ നീ നീ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചിട്ടും നിന്റെ മനസ്സും ബുദ്ധിയും എന്നിൽ ഫിക്സ് ചെയ്ത് നിന്റെ മനസ്സും ബുദ്ധിയും എന്നിൽ സമർപ്പിച്ചാൽ നീ എന്നെ ഏർ എൻ്റെ സന്നിധിയിൽ വരും എന്നെ നേടും അതിലൊരു സംശയവുമില്ല വിത്തൗട്ട് ഡൗട്ട് ആണ് ഭഗവാൻ എട്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ ച മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്വസ സംശയ അപ്പോ അതാണ് നമ്മള് ആ ലാസ്റ്റ് മിനിറ്റില് ഇതിൽ പറഞ്ഞ പോലെ അന്ധകാലേ ച മാമേവ് സ്മരൻ കലേവരം മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ടു പോകുന്നവൻ എന്നെ തന്നെ പ്രാപിക്കുമെന്നതിൽ സംശയമില്ല അപ്പൊ അങ്ങൻ ആ മരണസമയത്ത് നമ്മൾ ഭഗവാനെ പറ്റി ഓർക്കണം എന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലേ പ്രഭുജി ഇപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം മരണമാവുമ്പോൾ ആ ആ ഒരു നിമിഷത്തിൽ നമുക്ക് ഭഗവാനെ പറ്റി ഓർക്കാം എന്നിട്ട് മോക്ഷം പ്രാപിക്കാം അതൊരു വിടുത്തരാണ് അത് പ്രാക്ടിക്കൽ അല്ല അത് നടക്കില്ല ആ സമയത്ത് മരണം നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് മറ്റ് പലതരം ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരിക അത് ഭാഗവതത്തിലാണ് തോന്നുന്നത് പറഞ്ഞിരിക്കുന്നത് ഒരാൾ മരണം മരണം അനുഭവിക്കുമ്പോൾ മരിക്കുമ്പോൾ അയാളുടെ ദേഹത്തിൽ നാൽപ്പതിനായിരം സ്കോർപ്പിയൻസ് അത് കുത്തണ ഒരു വേദനയാണ് അയാൾ അനുഭവിക്കുന്നത് എന്നാണ് പറയണത് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ എങ്ങനെയാണ് ഭഗവാനെ പറ്റി നമുക്ക് ഓർക്കാൻ പറ്റുക ഇത്രയും കാലം ഭഗവാനെ പറ്റി ഓർക്കാതിരുന്നിട്ടും ഭഗവാന്റെ നാമജപം ചെയ്യാതിരുന്നിട്ടും ആ ഒരു നിമിഷത്തെ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഭഗവാനെ ഓർക്കാൻ പറ്റില്ല കാരണം നമ്മുടെ മനസ്സ് അതിന് അതിനു വേണ്ടി ട്രെയിൻ ഇറ്റ് ഇസ് നോട്ട് ട്രെയിൻഡ് ഫോർ ദാറ്റ് അങ്ങനത്തെ ഒരു സാധന ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ടാണ് പറയണത് നമുക്കിപ്പോൾ ഉള്ള സമയം ഭഗവാനു വേണ്ടി ഭഗവാന്റെ സേവ ചെയ്ത് ഭഗവാന്റെ നാമ നാമജപം ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്താൽ ആ സമയത്ത് നമുക്ക് നിസ്സംശയമായിട്ടും ഭഗവാനെ പറ്റി ഓർക്കാൻ പറ്റും തിരിച്ച് ഭഗവാന്റെ അടുത്ത് നമുക്ക് പോകാൻ പറ്റും മരണ സമയത്ത് നമ്മുടെ ബോധത്തെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് ശരീരം ലഭിക്കുന്നത് അതാണ് ഞാൻ അടുത്ത ശ്ലോകത്തിലൊക്കെ വായിച്ച് പറഞ്ഞത് ഇപ്പൊ ഇവിടെ കാണാം നമുക്കൊരു ഒരു മ്യൂസീഷ്യൻ അയാള് അയാളുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു കല അതിനെ ഏറ്റവും നല്ല രീതിയിൽ അത് അത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്നും സാധന ചെയ്യുന്നു അതുപോലെ ഇവിടെ ഒരു സയൻറ്റിസ്റ്റിനെ കാണാം ആ സ്ത്രീ എന്നും ഈ ഓരോ റിസർച്ച് ഗവേഷണം നടത്തി നടത്തി എന്തെങ്കിലും ഒരു റിസർച്ച് അവസാനം ചെയ്ത് എന്തെങ്കിലും കണ്ടുപിടിക്കണം അത്രയും കാലം അവർ അതിനു വേണ്ടി ചിലവാക്കുന്നു അപ്പോ അത് അതൊരു തരം സാധനയാണല്ലോ അതുപോലെ തന്നെ നമ്മള് ആത്മീയ ജീവിതം നയിക്കാൻ നയിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായൊരു സാധനം നമ്മൾ നമുക്ക് നടത്താനുണ്ട് എന്നാലേ ആ സാധനം മരണം നമ്മുടെ അരികിൽ വരുമ്പോൾ ഭഗവാനെ പറ്റി നമുക്ക് ഓർക്കാൻ പറ്റും ഭഗവാന്റെ ആ ഒരു സന്നിധിയിൽ നമുക്ക് തിരിച്ച് എത്താൻ പറ്റും സോ അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പോവാം ഞങ്ങൾ ചെയ്യുന്നത് നിർണയിക്കും ഞങ്ങളുടെ അടുത്ത ജീവിതം അപ്പോ അജാമിള മോക്ഷം ഇത് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയണ കഥയായിരിക്കും എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണകുലത്തില് പിറന്നര ആളായിരുന്നു അയാൾ പക്ഷേ കുട്ടിക്കാലത്തൊക്കെ നാമജപം ചെയ്തിരുന്നെങ്കിലും ഓരോ ആ എന്താണ് ഭക്തിയോഗ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിലും നല്ല രീതിയിൽ അയാളുടെ ഒരു ജീവിതം അയാൾ നയിച്ചിരുന്നെങ്കിലും കൗമാരത്തില അയാളൊരു വേഷ്യയെ കണ്ടിട്ട് ആ വേഷ്യ സ്ത്രീയായിട്ട് കുട്ടികൾ കുട്ടികൾക്ക് ജന്മം നൽകി പല പല കുട്ടികൾക്ക് ജന്മം നൽകി അങ്ങനെ അയാളുടെ ഒരു ജീവിതം അയാൾ നശിപ്പിച്ചു അയാളുടെ അത്രയും സമയം അയാൾക്ക് ഭഗവാനെ പറ്റി ഓർക്കാനും ചിന്തിക്കുക ഭഗവാന്റെ നാമജീവം ചെയ്യാനുള്ള ആ സമയം മൊത്തം അയാൾ അങ്ങനെ ചെലവാക്കി പക്ഷേ അയാൾ ആ മുമ്പ് ചെയ്തിരുന്ന ആ ഒരു നല്ല കർമ്മത്തിന്റെ ഒരു ഫലമായിട്ടാണ് അവസാനം അയാള് മരിക്കാൻ പോകുമ്പോൾ ഇവര് ഇവിടെ കാണാം ഒരു ഭയങ്കര എന്താ പറയാ പേടിപ്പിക്കണ ചില രൂപങ്ങളിൽ വരണ ചില ആൾക്കാർ അവര് യമദൂതന്മാരാണ് യമകിങ്കരന്മാര് അവര് അജാമിളനെ അജാമിളന്റെ മരിക്കാനുള്ള സമയമായി അപ്പൊ അജാമിളനെ കൊണ്ടുപോകാൻ വ വരുകയാണ് അപ്പോ അജാമിളൻ മരിക്കാൻ പോകുമ്പോൾ ആ ഒരു നിമിഷത്തിൽ നാരായണ എന്ന് വിളിച്ച വിളിച്ചു അത് ഭഗവാനെ അല്ല വിളിച്ചത് നാരായണാന്ന് അജാമിളന്റെ യംഗസ്റ്റ് സൺ അയാളുടെ ഇളയ മോൻ്റെ പേര് നാരായണ എന്ന അയാൾ വെച്ചിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ പറ്റി ഓർക്കും അവരുടെ പേര് വിളിക്കും അങ്ങനത്തെ ഒരു സന്ദർഭമാണ് നമ്മൾ പൊതുവെ കാണാറുള്ളത് അപ്പോൾ ഈ അജാമിളനും അജാമിളൻ്റെ കുട്ടിയെ പറ്റി ഓർത്താണ് നാരായണ എന്ന കുട്ടിയെ വിളിച്ചത് പക്ഷേ ആ പേര് ഭഗവാനെ പറ്റി ഓർക്കാതെ വിളിച്ചിട്ടാണെങ്കിലും ആ ഒരു പേരിന്റെ ശക്തി അതുകൊണ്ട് ഭഗവാന്റെ വിഷ്ണുദൂതന്മാർ ഉടനെ വന്ന് ഈ യമകിങ്കരന്മാര് തടഞ്ഞു അജാമിളിനെ കൊണ്ടുപോകാൻ പറ്റില്ല അത് ഇനി നിങ്ങൾക്ക് അജാമിളിനെ കൊണ്ടുപോകാനുള്ള ഒരു റൈറ്റ് ഇല്ല എന്ന് അവർ പറഞ്ഞു അപ്പോൾ അജാമിൽ അജാമിളൻ മരിച്ചില്ല ശരിക്കും പറഞ്ഞാൽ അജാമിളിനെ ആ മരണത്തെ തോപ്പിക്കാൻ പറ്റി എങ്ങനെ വെറുതെ നാരായണ ഭഗവാനെ പറ്റി ചിന്തിക്കാതെ എൻ്റെ നാരായണാന്ന് വെറുതെ ഉച്ചരിച്ചപ്പോ തന്നെ അജാ ഒരു അവസരം കൂടി കിട്ടി അപ്പോ യമകിങ്ങിങ്കരന്മാര് പിന്നെ യമരാജാവിനോട് പോയി പറയുന്നുണ്ട് നമ്മള് അജാമിളനെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് പോയത് പക്ഷെ ആരോ വന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇതിന്റെ ഒരു എന്താ പറയുക യു ഡോൺ ഹാവ് ദ റൈറ്റ് ടു ടേക്ക് ഹിം ഇനി അപ്പോ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് യമരാജാവിനെ കാട്ടിലും ആരോ ഏതോ ഒരു വലിയ ഒരു എന്താ പറയാ വലിയൊരു ഓഫീസർ ഉണ്ട് ആരാ അത് എങ്ങനെയാണ് യമരാജാവിനെ യമരാജാവിനെക്കാട്ടിലും ശക്തിയുള്ള ഒരു മനുഷ്യൻ ഇവിടെ ഉള്ളത് എന്ന് ചോദിക്കുമ്പോഴാണ് യമരാജാവ് പറയണത് അവസാന നിമിഷത്തിൽ ആരെങ്കിലും ആ കൃഷ്ണന്റെ പേര് പറഞ്ഞാൽ കൃഷ്ണന്റെ നാമജപം ചെയ്താൽ പിന്നെ നമുക്ക് അവരുടെ ആത്മാവുമേ ഒരു റൈറ്റും ഇല്ല നമുക്ക് അവരെ യമലോകത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അവർക്ക് പിന്നെ വൈകുണ്ടാണ് എന്താണ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ അജാമിളന് ഒരു അവസരം കൂടി കിട്ടിയപ്പോൾ അചാ അജാമിളൻ്റെ അജാമിളന്റെ തെറ്റുകൾ മനസ്സിലായി അപ്പോൾ അജാവിളൻ പിന്നെ ഹരിദ്വാരി പോയി കുറെ വർഷം തപസ്സൊക്കെ ചെയ്തു ഭഗവാനെ സ്മരിച്ച് ഭഗവാന്റെ നാമജപമൊക്കെ ചെയ്തിട്ട് അവസാനം നമുക്കിവിടെ ഈ ചിത്രത്തിൽ കാണാം ആ ഒരു സെലസ്റ്റിയൽ പ്ലെയിനിൽ ആ വിമാനത്തിൽ അജാമിളൻ കയറണതും തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകുന്നതും അപ്പോ അതാണ് നമ്മൾ ആ ഒരു അവസാന നിമിഷം ഭഗവാനെ പറ്റി ഓർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സാധന ചെയ്യണം ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യണം അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നാമജപ നാമജപം ചെയ്യാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ ഉത്തമമായ കർമ്മം ജീവിതത്തിന്റെ ശുദ്ധീകരണം ഉത്തമമായ കർമ്മത്തിലൂടെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ശുദ്ധീകരണം നമ്മൾ നടത്തുക പ്രവർത്തന സൂത്രം ഭക്തി സേവനം അടിയന്തരമായി ചെയ്യുക അതാണ് നമ്മുടെ ബേസിസ് നമ്മൾ ഭക്തിയോഗ പ്രാക്ടീസ് ചെയ്യുക അതാണ് ഇതിനെ ഞാൻ എത്രയോ തവണ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് ഇതിന്റെ ഇതിൻ്റെ ഏകമാർഗം ഇതന്നെയാണ് ഭഗവത്ഗീതയുടെ ഒരു സന്ദേശം ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് അകാമ സർവകാമോ വാമോക്ഷ കാമ ഉദാരധീഹി തീവ്രേണ ഭക്തി യോഗ യോഗേന യജേത പുരുഷം പരം ഒരാൾ ആഗ്രഹമില്ലാത്തവനാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ ഫലപ്രാപ്തിയും ആഗ്രഹിക്കുന്നവനായാലും അല്ലെങ്കിൽ മോക്ഷം ആഗ്രഹിക്കുന്നവനാണെങ്കിലും എല്ലാ ശ്രമങ്ങളോടും കൂടി ഈശ്വരനെ ആരാധി ആരാധിക്കാൻ ശ്രമിക്കണം അത് അവസാനം കൃഷ്ണഭക്തിയായി മാറുന്നു നമ്മളിപ്പോ നമ്മുടെ കർമ്മങ്ങള് അതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി അല്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നിട്ടും ആ ഫലങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു കർമ്മം ചെയ്യാതെ ആ ഒരു ഇല്ലാതെയാണ് നമ്മൾ ഇരിക്കണമെങ്കിലും അല്ലെങ്കിൽ മോക്ഷം നേടണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിലും എന്താ എന്ത് ആവട്ടെ നമ്മുടെ ഏറ്റവും നമ്മൾ ശ്രമിക്കേണ്ടത് ഈശ്വരനെ ഈശ്വരനെ ആരാധിക്കുക ഈശ്വരന്റെ സേവ ചെയ്യുക അതാ അത് അവസാനം കൃഷ്ണഭക്തി ആയിട്ട് മാറുന്നു എന്നാണ് ശ്രീ ഭാഗവതത്തില് പറഞ്ഞിരിക്കുന്നത് അപ്പോ ജീവിതത്തിന്റെ ശുദ്ധീകരണം എങ്ങനെ ചെയ്യാം ആർ ഒട്ട് മെത്തേഡ്സ് അതിനുള്ള മാർഗങ്ങൾ എന്താണ് അപ്പോൾ മല ഇംഗ്ലീഷിൽ പറയും എ ബി സി ഡി ഓഫ് പ്യൂരിഫിക്കേഷൻ എ ബി സി ഡി പല 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 പ്രോസസ്സിന് എ ബി സി ഡി നമ്മൾ വെച്ചിട്ട് അത് ഓരോ സ്റ്റെപ്സ് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഓരോ ലെറ്ററിൽ നിന്ന് നമ്മൾ അത് അതിനെ ബന്ധിച്ച് ഇങ്ങനെ പറയും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഒരു എ ബി സി ഡി ഉണ്ട് വാട്ട്ഇസ് എ എസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഭക്തസംഘം നമ്മൾ മറ്റ് ഭക്തന്മാരുടെ കൂടെ നമ്മൾ നമ്മുടെ സമയം ചെലവാക്കുക കൃഷ്ണനെ പറ്റി ഡിസ്കസ് ചെയ്യുക കൃഷ്ണന്റെ ലീലകളെ പറ്റി വായിക്കുക അത് കേൾക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൃഷ്ണനെ പറ്റി ഓർക്കും അല്ലേ അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ജീവിതത്തിലത്തെ മാലിന്യങ്ങളെ അഴുക്കി അഴുക്കിത്തൊടച്ച് മാറ്റും അപ്പോൾ അത് ദാറ്റ് ഈസ് എ അസോസിയേഷൻ ഭക്തസംഘം ബി ഈസ് ബുക്സ് ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ ശാസ്ത്രങ്ങൾ നമ്മൾ വായിക്കണം പഠിക്കണം അത് അതിൻ്റെ സന്ദേശം നമ്മൾ അനുസരിച്ച് അങ്ങനത്തെ ഒരു ജീവിതം നമ്മൾ നയിക്കണം സോ ബുക്സ് വായിക്കണത് പ്രഭുപാദരൻ്റെ ബുക്സ് വായിക്കണത് ഭഗവത്ഗീത വായിക്കണത് ഭാഗവതം വായിക്കണത് അല്ലെങ്കിൽ ചൈതന്യ ചരിത്രാമൃത വായിക്കണത് ഇതൊക്കെ അതിൻ്റെ സന്ദേശം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ബുക്സ് വായിക്കുമ്പോൾ കൃഷ്ണനെ പറ്റി ഓർക്കും അങ്ങനെ നമ്മുടെ ജീവിത ജീവിതത്തിന്റെ ഒരു ശുദ്ധീകരണം നടക്കും സീരിയസ് സ്റ്റാൻഡിങ് ചാൻറ്റിങ്ങിൽ ഞാൻ പിന്നെ വരാം നമുക്ക് വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡയറ്റ് പ്രസാദം നമ്മുടെ നമ്മൾ കഴിക്കണ ഭക്ഷണം അത് പ്രസാദമായിട്ട് നമ്മൾ കഴിക്കണം പ്രസാദ് എന്ന് പറയുമ്പോൾ പ്രസാദ് എന്ന് പറയുന്നത് പ്രഭു കാസ്വാദ് പ്രഭു പ്രഭു എന്ന് പറയുന്നത് ഈശ്വരൻ ഈശ്വരന്റെ ഒരു സ്വാദാണ് പ്രസാദം അത് നമ്മൾ എപ്പോഴും എന്ത് കഴിക്കുമ്പോഴും അത് ഭഗവാനെ അർപ്പിച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് അത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അർപ്പിക്കാതെ മനുഷ്യൻ എന്ത് നേടുന്നുവോ എന്ത് അനുഭവിക്കുന്നുവോ അത് വെറും പാപമാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ് ഭഗവാനെ നമ്മൾ എന്തെങ്കിലും ആ നമ്മൾ കഴിക്കണ ഭക്ഷണം ആദ്യം ഭഗവാനെ അർപ്പിച്ച് അത് പ്രസാദമായിട്ട് സ്വീകരിച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് സോ ദാറ്റ് ഈസ് ഡയറ്റ് പ്രസാദം അപ്പോൾ എ ബി ഡി കഴിഞ്ഞു സി എ ബി സി ഡി സി ഇസ് ഷാന്റിങ് ജപം ഏറ്റവും ഉത്തമം അതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റിലേക്ക് വെച്ചിരിക്കുന്നത് ജപം ഏറ്റവും ഉത്തമമായ കാര്യമാണ് കർമ്മം ഇല്ലാതാക്കുന്നു അത്രയും ശക്തിയുള്ള ഒരു പ്രവർത്തനമാണ് ജപം അപ്പൊ നമ്മൾ മാക്സിമം ജപ ചെയ്യാൻ നമ്മൾ നോക്കണം നാമജപം ചെയ്യാൻ നോക്കണം മുന്നോട്ട് കൊണ്ടുപോകാൻ കർമ്മങ്ങൾ ഒന്നുമില്ല ഇതൊക്ക ഈ നാല് കാര്യങ്ങളും ചെയ്താൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കർമ്മ കർമ്മങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ നശിച്ചു പോകും അപ്പോ സീറോ കർമ്മ അങ്ങനത്തെ സീറോ ബാങ്ക് ബാലൻസ് ആവുമ്പോൾ നമുക്ക് തിരിച്ച് ഭഗവാന്റെ അരികിൽ പോവാം ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ് ബാക്ക് ടു ഗോലോക് വൃന്ദാവൻ സോ ചാൻറ്റിങ് ചാന്റിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നും നമ്മൾ മാക്സിമം നാമജപം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം സോ അതുകൊണ്ട് എല്ലാവരും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുക സോ ഇനി കർമ്മത്തിന്റെ തരങ്ങളെ പറ്റി കാണാം കർമ്മം കർമ്മം അകർമ്മം ഇതാണ് മൂന്ന് തരങ്ങളും പിന്നെ കൂട്ടായ കർമ്മം അത് വേറൊരു കാറ്റഗറിയാണ് സഞ്ചിതകർമ്മം പ്രാരാബ്ധകർമ്മം അത് ശരിക്കും സഞ്ചിതകർമ്മ ഫലമാണ് പ്രാരാബ്ധ കർമ്മഫലം അത് ഈ കർമ്മങ്ങൾ നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടണ ഓരോ കർമ്മഫലങ്ങളെ പറ്റിയിട്ടാണ് അത് നമുക്ക് വിശദമായിട്ട് അടുത്ത സ്ലൈഡിലൊക്കെ കാണാം അപ്പൊ കർമ്മവും അകർമ്മവും തമ്മിലുള്ള വ്യത്യാസം എന്താ നമുക്ക് കാണാം അപ്പൊ കർമ്മം പ്രവർത്തനം നടത്തുന്നു നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ നമ്മൾ ദിവസം ചെയ്യണ കാര്യങ്ങളാണ് കർമ്മങ്ങൾ നമ്മുടെ ജോലി ചെയ്യുന്നു നമ്മൾ എന്താണ് ഭക്ഷണം ഉണ്ടാക്കുന്നു പല നമ്മൾ ഇന്നലെ പിന്നെ കണ്ട നാല് കാര്യങ്ങൾ ആഹാരനിദ്ര ഭയമൈഥുനം അതൊക്കെ ചില കർമ്മങ്ങളാണ് അതല്ലാതെ നമ്മുടെ ചില പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ് ഉണ്ട് നമുക്ക് കർമ്മം എന്നാൽ നിർദിഷ്ട ചുമതലകളാണ് നമുക്ക് നിർദ്ദേശിച്ച ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കർമ്മം എന്നാൽ നിർദ്ദിഷ്ട ചുമതലകൾ ചുമതലകൾ എന്നാണ് ഒരാൾ ഒരാളുടെ നിശ്ചിത ചുമതലകൾ അനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതാണ് കർമ്മം അതിന അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഡെഫിനേഷൻ ഒരാളുടെ നിശ്ചിത ചുമതലകൾ അനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓരോ പ്രവർത്തനത്തിനും ഒരു ഫലമുണ്ട് കർമ്മം നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഫലമുണ്ട് ആരെങ്കിലും അത് സഹിക്കണം ആരെങ്കിലും ഇപ്പോ നമ്മൾ തന്നെ അത് സഹിച്ചു എന്ന് വരണമെന്നില്ല അത് എങ്ങനെയെങ്കിലും നമ്മുടെ ഒരു അനുഭവമായിട്ട് മാറും പക്ഷേ ആ നമ്മൾ ചെയ്യണ ഒരു കർമ്മം വേറെ ആരാണെങ്കിലും അത് സഹിച്ചിരിക്കണം അത് അത് അങ്ങനെ ഒരു കണക്റ്റഡ് ഒരു നെറ്റ്വർക്കാണ് ഈ കർമ്മം ഞങ്ങൾ പ്രവർത്തനം നടത്തുകയും ഫലങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും നടത്തുകയും അതിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കും അതിപ്പോ നല്ല കാര്യങ്ങളാണെങ്കിൽ അത് ആസ്വദിക്കും ചീത്ത കാര്യങ്ങളാണെങ്കിൽ അതൊരു കാരാർത്ഥമായിട്ടത് കണ്ട് അത് അനുഭവിച്ചേ പറ്റൂ അതൊരു അതിനെ എന്താ പറയാ ബൈപാസ് ചെയ്യാൻ വേറെ ഒരു മാർഗവുമില്ല ഇപ്പൊ നമ്മൾ ചിലപ്പോ എന്താ പറയാ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താ ഒരു ക്രൈം ചെയ്താൽ അതിന് ആ അതിന് ഉള്ള ഒരു ശിക്ഷ നമ്മുടെ ഒരു നിയമം നിയമപ്രകാരം നമുക്കൊരു ആ ഒരു ശിക്ഷ നമ്മൾ അനുഭവിച്ചേ പറ്റും ചില ചിലവർ ചിലപ്പോൾ ആ ഒരു ശിക്ഷ അനുഭവിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചില എന്താ പറയുക രാഷ്ട്രീയക്കാരുടെ ഒരു സ്വാധീനത്തിലോ അത് അവരുടെ അവരുടെ ഒരു പൈസയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ മറ്റോ അവർ ചിലപ്പോൾ അത് അനുഭവിക്കാതെ പോയിന്ന് വരും പക്ഷേ കർമ്മത്തിൻ്റെ കാര്യം അങ്ങനെയല്ല കർമ്മം ഒരു നേച്ചറാണ് ദാറ്റ് ഈസ് ലോ ദാറ്റ് ഈസ് എ ലോ അബവ് ദി സൊസൈറ്റൽ ലോ അല്ലേ അതൊരു യൂണിവേഴ്സൽ നിയമമാണ് അപ്പൊ അതിനെ നമുക്ക് കുറച്ച് കൈക്കൂലി കൊടുത്തിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആരുടെങ്കിലും മനുഷ്യരുടെ സ്വാധീനം വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റ പറ്റണ ഒരു കാര്യമൊന്നുമല്ല അത് അനുഭവിച്ചേ പറ്റൂ അപ്പൊ അതാണ് കർമ്മത്തിന്റെ പ്രത്യേകത അപ്പൊ അവിടെ താഴെ താഴെക്കാണ് ഡ്യൂട്ടി നിർവഹിക്കുന്ന പോലീസുകാരൻ അപ്പൊ അവരുടെ ഡ്യൂട്ടിയാണ് എല്ലാ ഈ എന്താ വെച്ച് എന്താ പറയുക സൊസൈറ്റിയിലൊരു ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക ആൾക്കാരെ സംരക്ഷിക്കുക അതാണ് അവരുടെ ഡ്യൂട്ടി അപ്പൊ അത് അവര് ചെയ്യുന്നു അപ്പൊ ഇനി അകർമ്മം എന്താണെന്ന് നമുക്ക് നോക്കാം കർമ്മത്തിന്റെ പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകാത്ത പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മൾ അകർമ്മം എന്ന് പറയുമ്പോൾ അകർമ്മം നമ്മൾ ചെയ്യുമ്പോ അതിനൊരു റിയാക്ഷൻ കർമ്മ കർമ്മം ചെയ്യണ പോലത്തെ ഒരു റിയാക്ഷൻ അകർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല അത് എന്താന്ന് വെച്ചാൽ ഒരു പ്രതികരണവും അനുഭവപ്പെടാത്ത പ്രവർത്തനങ്ങളാണ് അകർമ്മം കാരണം അകർമ്മം എന്ന് പറയുന്നത് നമ്മൾ കൃഷ്ണന് വേണ്ടി ചെയ്യണ കർമ്മങ്ങളാണ് അല്ലെങ്കിൽ കൃഷ്ണനെ സെന്ററിൽ വെച്ച് ചെയ്യണ കർമ്മങ്ങളാണ് അകർമ്മം എന്ന് നമ്മൾ പറയണത് ജനന മരണ ചക്രത്തിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അതാണ് അകർപ്പം നമ്മൾ എട്ടാമത്തെ അധ്യായത്തിൽ ആ ശ്ലോകം നമ്മൾ വായിച്ചിരുന്നു കൃഷ്ണനെ നമ്മൾ കൃഷ്ണന് വേണ്ടി നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ സമർപ്പിച്ച് ചെയ്താൽ അത് അകർമ്മമായിട്ട് മാറും കാരണം അത് നമ്മൾ കൃഷ്ണനെ ഓർത്തിട്ടാണ് ചെയ്യണത് അല്ലാതെ അതിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യണത് അപ്പൊ അത് നമ്മുടെ ആ കർമ്മങ്ങൾ അകർമ്മമായിട്ട് മാറും ഈശ്വരന്റെ പ്രീതിക്കായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതാണ് അവസാനത്തെ പോയിന്റ് ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈശ്വരന്റെ പ്രീതിക്കായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അകർമ്മം അവിടെ നമുക്ക് ലാസ്റ്റിൽ കാണാം യുദ്ധഭൂമിയിലെ സൈനികരെ അർജുനൻ കൊല്ലുന്നു ആ ചിത്രത്തിൽ നമ്മൾ ശരിക്കും കാണുന്നത് കർണനെ എന്താണ് അർജുനൻ കർ അർജുനൻ കർണനെ വധിക്കുന്ന ആ ഒരു രംഗമാണ് കൃഷ്ണൻ പറയുന്നു ഈ ഒരു അവസരം പാഴാക്കാതെ കർണനെ കൊല്ലണം എന്നാണ് അവിടെ ചൂണ്ടിക്കാണിക്കണത് അപ്പോ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് അർജുനൻ അത് ചെയ്യണത് അപ്പോൾ അർജുനൻ ചെയ്യണ ആ ഒരു കർമ്മം അകർമ്മമാണ് ശരിക്കും പറഞ്ഞാൽ ആ നമുക്ക് നമുക്ക് ആ ഒരു കഥ അറിയാലോ ആ ഒരു സിറ്റുവേഷൻ എന്താ കർണന്റെ രഥത്തിന്റെ ആ ഒരു ചക്രം ആ മണ്ണിൽ ഇങ്ങനെ ഇടിഞ്ഞ് എന്താ പറയാ അവിടെ അടിഞ്ഞു നിൽക്കുകയാണ് അത് നീക്കാൻ പറ്റുന്നില്ല അപ്പൊ കർണൻ അത് അതിന്ന് എങ്ങനെയെങ്കിലും തള്ളി അതിനെ നീക്കാൻ നോക്കുമ്പോഴാണ് അർജുനൻ കർണനെ കൊല്ലണത് പക്ഷേ അത് യുദ്ധത്തിന്റെ നിയമം ലംഘിച്ചെങ്കിലും കൃഷ്ണൻ അത് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അത് അകർമ്മമായിട്ട് മാറുന്നു അപ്പൊ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃഷ്ണന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് അകർമ്മമായി മാറും അത് ഈശ്വരൻ്റെ പ്രീതിക്കായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അകർമ്മം വികർമ്മം ഭഗവത്ഗീതയിലത്തെ നാലാമത്തെ അധ്യായത്തിൽ വന്നിട്ടുണ്ട് കർമ്മണോ ഹ്യ ബോധവ്യം ബോധവ്യം ച കർമ്മ അകർമ്മശ്ശ ബോധവ്യം ഗഹനാ കർമ്മണോ ഗതിഹി കർമ്മത്തിന്റെ സ്വരൂപം അറിയേണ്ടതുണ്ട് വികർമ്മത്തിന്റെ സ്വരൂപവും അകർമ്മത്തിന്റെ സ്വരൂപവും അറിയേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ കർമ്മത്തിന്റെ ഗതി പോ ഗതി എന്താന്ന് വെച്ചാൽ കർമ്മത്തിന്റെ ഒരു പോക്ക് അറിയാൻ വളരെ വിഷമമുള്ളതാണ് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സംഭവമല്ല അപ്പം ഈ ഒരു കർമ്മം അകർമ്മം വികർമ്മം ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മൾ ചെയ്യണ കർമ്മങ്ങൾ ചെയ്താൽ അപ്പോൾ അത് അറിഞ്ഞ് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അത് നമുക്ക് നല്ലത് അകർമ്മമായിട്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്താൽ അത് നമുക്ക് നല്ലതാണ് അത് നമ്മുടെ ആത്മീയ ജീവിതത്തിനെയും അത് നല്ല രീതിയിൽ അത് എന്താ പറയുക അതിന് അത് ഇമ്പാക്റ്റ് ചെയ്യും അപ്പൊ പ്ര പ്രകൃതി നിയമങ്ങൾക്കെതിരായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അതാണ് വികർഭം പ്രകൃതി നിയമങ്ങൾക്കെതിരായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ എന്താ പറയുക പറഞ്ഞ കർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നാൽ അത് വികർമ്മമായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾക്കെതിരായി നമ്മൾ എന്തെങ്കിലും ചീത്ത കർമ്മങ്ങൾ ചെയ്യണമെന്നൊക്കെ വികർമ്മമാണ് വേദനിർദ്ദേശങ്ങളെ അവഗണിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും വേദ നിർ എന്താണ് വേദനിർദ്ദേശങ്ങൾ വേദങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അതിനെ ഓപ്പോസിറ്റായിട്ട് അതിനെ എതിർത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് വികർമ്മമാണ് ധർമ്മത്തിനെതിരായി തെറ്റായ പ്രവർത്തനങ്ങൾ ആതങ്ക്വാദം ആവട്ടെ എന്താണെങ്കിലും അതൊക്കെ വികർമ്മ കാരണം അത് ധർമ്മത്തിനെതിരായി തെറ്റായി പ്രവർത്തിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന കർമ്മങ്ങളാണ് കർമ്മങ്ങളാണ് വികർമ്മം ഭരണ നിയമത്തിനും പ്രകൃതി നിയമങ്ങൾക്കും എതിരായവ ഇപ്പൊ നമ്മുടെ ഒരു ഭരണ നിയമം ഉണ്ട് ഞാൻ അതാണിപ്പോൾ പറഞ്ഞത് നമ്മൾ ആ ഒരു നിയമം തെറ്റിച്ച് നിയമം ലംഘിച്ച് എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ പ്രകൃതി നിയമം ലംഘിച്ച് എന്തെങ്കിലും ചെയ്താൽ അത് വികർന്നമാണ് നിരോധിത അല്ലെങ്കിൽ പാപകരമായ പ്രവർത്തനങ്ങൾ അത് ഇപ്പോ ലഹരി മരുന്നുകൾ എടുക്കുന്നതാവാം അങ്ങനെ എന്താണെങ്കിലും എന്താണെങ്കിലാവാം നമുക്കറിയാം ഏതൊക്കെയാണ് ആ നിരോധിത കർമ്മങ്ങൾ അല്ലെങ്കിൽ പാവകരമായ പ്രവർത്തനങ്ങൾ ഏതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ അങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്യണതൊക്കെ വികർമ്മമാണ് അപ്പൊ ഈ വികർമ്മം അകർമ്മം പിന്നെ കർമ്മം ഇതിനെ പറ്റി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്വരൂപം അറിയണത് നമ്മൾ അറിഞ്ഞിരിക്കണം അത് അത്രയും നമുക്ക് എന്താ പറയുക പ്രധാനമായ ഒരു കാര്യമാണ് അപ്പോൾ അകർമ്മം പിന്നെ വികർമ്മം കർമ്മം അതിന്റെ വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഐ പ്രസ്യൂം അണ്ടർസ്റ്റുഡ് മനസ്സിലായിന്ന് ഡിഫറൻസ് എല്ലാവർക്കും അത് മനസ്സിലായിന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത സ്ലൈഡിൽ പോവാം ഓക്കെ കൂട്ടായ കർമ്മം അല്ലെങ്കിൽ കളക്റ്റീവ് കർമ്മം അതെന്താണ് ഇപ്പോ നമ്മളിപ്പോ ഒരു പാൻഡമിക്കിലൂടെ കോവിഡ് എന്ന ഈ പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ ഇതൊരു പ്രകൃതി ദുരന്തമായിട്ട് നമുക്ക് ണാം അപ്പൊ ഈ പ്രകൃതി ദുരന്തവും അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വിമാന അപകടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പല 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 വിമാന അപകടങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചില ബിൽഡിങ്സ് ഒക്കെ ആയി വീണത് നമ്മൾ കണ്ടിട്ടുണ്ട് ചില മാൻമെയ്ഡ് സംഭവങ്ങൾ പല ആൾക്കാരെ ഒരുമിച്ച് ബാധിക്കുന്ന ചില ദുരന്തങ്ങളും അപകടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെയാ നടക്കുന്നത് അത് കൂട്ടായ ഒരു കർമ്മം അതും കൂട്ടായ കർമ്മം അതിന്റെ മൂലമാണ് ഈ വലിയ ദുരന്തങ്ങളും അപകടങ്ങളും ഒക്കെ നടക്കുന്നത് ക്രൂരമായി ക്രമരഹിതവും ക്രൂരമായി ഏകപക്ഷീയവുമായി തോന്നുന്ന ദുരന്തങ്ങൾ ഒരു രാജ്യത്തിന്റെ മുഴുവൻ കഷ്ടപ്പാടുകൾക്കും കാരണമാകുന്നു ഒരു പകർച്ചവ്യാധി അതാണ് ഇപ്പോൾ കൊറോണ യുദ്ധം പ്രകൃതി ദുരന്തം ഒരു പൊതുലക്ഷ്യ സ്ഥാനം പങ്കിടുന്ന ചെറിയതല്ലെങ്കിൽ വലിയ കൂട്ടം ആൾക്കാരുടെ ആനുകൂല്യങ്ങളും കഷ്ടപ്പാടുകളും അതാണ് അപ്പൊ കൂട്ടായി പലവരുടെ കർമ്മം കൂട്ടായി കർമ്മം ആകുമ്പോഴാണ് ഇങ്ങനത്തെ ചില പ്രകൃതി ദുരന്തങ്ങളും അല്ലെങ്കിൽ വേറെ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവണം എല്ലാ ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ ആ അവർക്ക് വേണ്ടി എന്താ പറയാ ഒരു അവരുടെ ആ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്നുവച്ച ഒരു വിഭാഗം ആൾക്കാർ അവരുടെ ഒരു നേട്ടത്തിന് വേണ്ടി പല കർമ്മങ്ങളും ചെയ്യും അത് ചില പുഷ്കർമ്മമായിട്ടും മാറാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോഴാണ് ഇങ്ങനത്തെ വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നത് സഞ്ചിത കർമ്മം ഇനി നമ്മൾ ഓരോ കർമ്മഫലങ്ങളെ പറ്റിയാണ് കാണാൻ ഇത് സഞ്ചിത കർമ്മ ഫലമാണ് ഓരോ ജീവിയും ഓരോ ജന്മത്തിലും വലിയ കർമ്മങ്ങൾ ശേഖരിക്കുന്നു നമ്മൾ ഇപ്പം ചെയ്യണ പല കർമ്മങ്ങളുണ്ട് അത് ഇങ്ങനെ ഒരു ബാലൻസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ അത് എങ്ങനെ ചിലപ്പോൾ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ ആ ഒരു കർമ്മത്തിന്റെ ഒരു ഒരു ഭാഗം ഇങ്ങനെ നശിച്ചു പോകും ചീത്ത കർമ്മങ്ങൾ ചെയ്താൽ ഇങ്ങനെ കൂടിക്കൂടി വരും അപ്പൊ മുൻ ജീവിതങ്ങളിൽ നിന്ന് നാം നേടിയ എല്ലാ കർമ്മങ്ങൾ നിങ്ങളുടെ മുമ്പത്തെ നിരവധി ജനങ്ങളിൽ നിന്ന് നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ എല്ലാ ഫലങ്ങളും നിങ്ങളുടെ കർമ്മമായി ശേഖരിക്കും എല്ലാ പ്രവർത്തനങ്ങളുടെ എല്ലാ ഫലങ്ങളും കർമ്മമായിട്ട് ശേഖരിയ്ക്കും അപ്പൊ ഭാവിയിൽ അനുഭവിക്കാൻ കിടക്കുന്ന കർമ്മഫലങ്ങളാണ് സഞ്ജിത കർമ്മം അത് എല്ലാവർക്കും മനസ്സിലായി ഇന്ന് വരെ ശേഖരിച്ച എല്ലാ കർമ്മമാണ് സഞ്ജിത കർമ്മം പ്രാരാബ്ധകർമ്മം നമ്മള് പല തവണയും കേട്ടിട്ടുണ്ട് അത് നമ്മുടെ പ്രാരാബ്ധങ്ങള കാരണമാണ് നമ്മൾ നമ്മുടെ നാട് വിട്ട് വിദേശത്തേക്ക് പോകണമെന്നും അവിടെ എന്തെങ്കിലും പഠിച്ച് ഒരു ജോലിയൊക്കെ കിട്ടി അതൊക്കെ ഓരോ പ്രാരാബ്ദങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതാണ് ഈ പ്രാരാബ്ധ കർമ്മഫലം പ്രാരാബ്ദം പ്രതികരണം സുഖവും ദുഃഖവും നമ്മുടെ ആയുസ് നമ്മുടെ സ്വഭാവം നമ്മുടെ വിധി ഞങ്ങളുടെ കുടുംബം കുടുംബം സുഹൃത്തുക്കൾ പരിചയക്കാർ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ എന്നിവയുടെ വിശാലമായ ചട്ടക്കൂട് നിർണയിക്കുന്നു ഈ പ്രാരാബ്ധ കർമ്മഫലമാണ് ഇതൊക്കെ നിർണയിക്കുന്നതും അതെങ്ങനെയാ നമ്മുടെ നമ്മുടെ ഒരു ജീവിതകാലം നമ്മുടെ ആയുസ് നമ്മുടെ സ്വഭാവം നമ്മുടെ ഒരു പ്രകൃതി നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ഒരു ചിലവര് ധനികരായ വീട്ടിലാണ് അവർ ജനനം നേടുന്നത് ചിലവർ വളരെ എന്താ പറയുക ദാരിദ്ര്യത്തിലാണ് അവർ ജനിക്കണത് അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെയാവണത് അത് അവരുടെ ഒരു ഈ പ്രാരാബ്ധ കർമ്മഫലത്തിലൂടെയാണ് അത് തീരുമാനിക്കുന്ന അത് അത് അതാണ് അതിൻ്റെ ഒരു വിധി അങ്ങനെയാണ് അവരുടെ ഒരു വിധി എഴുതിയിരിക്കുന്നത് അവരുടെ അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങളായിട്ട് അത് പ്രാരാബ്ധകർമ്മമാണെങ്കിൽ അത് അങ്ങനെ അങ്ങനെയാണ് ഓരോ ഓരോരുത്തർക്കും ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കിട്ടുന്നത് ഈ ജന്മത്തിൽ ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ട എല്ലാ വേദനകളും നേട്ടങ്ങളും അതാണ് ഈ പ്രാരാബ്ധ കർമ്മം ഈ ജന്മത്തിൽ നമുക്ക് ലഭിക്കുന്ന കർമ്മഫലങ്ങൾ അതും ഈ പ്രാരാബ്ധ കർമ്മത്തിൽ അത് ഇങ്ങനെ കൂടിക്കൂടി ഒരു ബാലൻസ് ആയിട്ട് അവിടെ നിൽക്കും കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലങ്ങൾ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കും അത് ചീത്ത കാര്യങ്ങളാണെങ്കിൽ ആ പ്രാരാബ്ദങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചേ തീരൂ ഈശ്വരന്റെ കാര്യം ചില കർമ്മങ്ങൾ മുളപ്പിക്കുന്നില്ല ഈശ്വരൻ കരുണോമായതുകൊണ്ട് ചില കർമ്മങ്ങളുടെ അത് അത് അതിൻ്റെ ആ ഒരു കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ അത് നശിപ്പിക്കുന്നു അപ്പോൾ ബാക്കിയുള്ള കർമ്മ കർമ്മഫലം നമ്മൾ അത് അനുഭവിക്കാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നാമജപം ചെയ്യണം എ ബി സി ഡി അസോസിയേഷൻ ബുക്ക് സ്റ്റാൻറ്റിങ് ആൻഡ് ഡയറ്റ് ഈ നാല് പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് നമ്മുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കാതെ ഇരിക്കാം ഒരു സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാം അപ്പോൾ ഈശ്വരൻ്റെ കാരണത്താൽ ചില കർമ്മങ്ങൾ മുളിപ്പിക്കുന്നില്ല ഓക്കെ സോ അതാണ് പ്രാരാധ കർമ്മഫലവും സഞ്ചിത കർമ്മഫലവും അപ്പോൾ കർമ്മം ഒരു അവസാന ഒരു സമറി ഒരു പരിശോധന നടത്തിയ നടത്തുകയാണെങ്കിൽ ചില ആളുകൾ സമ്പന്നരും മറ്റു ചിലർ ദരിദ്ര ദരിദ്രരുമായി ജനിക്കുന്നത് എന്തുകൊണ്ടാണ് അതാണ് നമ്മളിപ്പോൾ കണ്ടത് അവരുടെ ഒരു കർമ്മഫലങ്ങളാണ് അത് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷൻ അവർക്ക് വരുന്നത് അവരങ്ങനെയാണ് ചിലവർ ദരിദ്രരുമായിട്ടും ചിലർ സമ്പന്നരുമായിട്ടും ജനിക്കുന്നത് വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ആരംഭ വ്യവസ്ഥകൾ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്ത ഓരോ കർമ്മങ്ങളുടെ ഫലങ്ങളാണ് ചിലവർക്ക് ചില സ്റ്റാർട്ടിങ് പോയിന്റ് ചില ചില ആരംഭ വ്യവസ്ഥകൾ ലഭിക്കുന്നത് അപ്പൊ ഒരേ സമയം ജനിക്കുന്നവർക്ക് ജാതകം വ്യത്യസ്തമാണ് നമ്മൾ കണ്ടിട്ടില്ലേ ഒരേ സമയത്ത് ജനിക്കണ ആൾ ആൾക്കാരുടെ ജാതകം എടുത്തു നോക്കിയാൽ അത് വ്യത്യസ്തമായിരിക്കും അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഒരു ചെറിയൊരു ധാരണ നമുക്ക് ആ ജാതകത്തിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരേ സമയത്ത് ജനിക്കണ ആൾക്കാർക്ക് നമ്മൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് അവരുടെ ജാതകം ജാതകത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരുന്നത് അത് അവരുടെ കർമ്മം അവർ ചെയ്ത കഴിഞ്ഞ ജന്മങ്ങളിൽ ഒക്കെ ചെയ്ത അവരുടെ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് അവരുടെ ജാതകം ഇങ്ങനെ ഒരു വ്യത്യ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ശുദ്ധീകരണ പ്രക്രിയ അതന്നെ ജപം പ്രസാദം തുളസി പൂജ പുണ്യതീർത്ഥങ്ങൾ പുണ്യ ധാമങ്ങൾ പോയി ധാമങ്ങളിൽ യാത്ര ചെയ്യ പിന്നെ ശാസ്ത്രങ്ങളുടെ പഠനം ഭക്തസംഘം ഇതാണ് എ ബി സി ഡി അതിൻ്റെ ഒപ്പം പുണ്യതീർത്ഥങ്ങൾ പുണ്യതീർത്ഥങ്ങളിൽ പോവുക ധാമങ്ങളിൽ പോവുക ഭഗവാന്റെ അമ്പലത്തിൽ പോയി ഭഗവാനെ ദർശിക്കുക ഇതൊക്കെ ഓരോ ശുദ്ധീകരണ പ്രക്രിയയിൽ വരണ ഓരോരോ പ്രോസസ്സുകളാണ് അപ്പം ജപം പ്രസാദം തുളസി പൂജ പുണ്യതീർത്ഥങ്ങൾ ശാസ്ത്രങ്ങളുടെ പഠനം ഭക്തസംഘം അപ്പൊ ഈശ്വരനെ ഈശ്വരനെ ആരാധിക്കൂ അതാണ് അതിന് അതിന് അതിൻ്റെ ഏക ഏക ഏകമായ ഒരു സൊല്യൂഷൻ ഏകമാർഗം ഈ കർമ്മഫലങ്ങളെ ഒക്കെ നശിപ്പിക്കാനുള്ള ഏകമാർഗം ഈശ്വരനെ ആരാധിക്കുക ഭാഗവതത്തിലെ രണ്ടാമത്തെ കാന്ഡത്തിൽ പറയാണ് അകാമ സർവകാമോ വാമോക്ഷ കാമ ഉദാരതിഹി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം വിശാലമായ ബുദ്ധിശക്തി ഉള്ള ഒരു വ്യക്തി എല്ലാ ഭൗതിക മോഹങ്ങളുള്ളവനായാലും അത്തരം ആഗ്രഹങ്ങൾ ഇല്ലാത്തവനായാലും അല്ലെങ്കിൽ മോക്ഷം ആഗ്രഹിക്കുന്നവനാണെങ്കിലും എല്ലാ അർത്ഥത്തിലും ഈശ്വരനെ ആരാധിക്കണം നമ്മളിപ്പോൾ കുറച്ച് സ്ലൈഡ് മുമ്പ് ഇതേ ശ്ലോകമാണ് കണ്ടത് അപ്പോ നമ്മൾ ആ കർമ്മത്തിനെ പറ്റിയൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് അവസാനം ഇതിലേക്ക് വരേണ്ടത് ഇതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ട കാര്യം എല്ലാ അർത്ഥത്തിലും ഈശ്വരനെ ആരാധിക്കണം അപ്പോ താങ്ക് ഇന്ന് നമ്മുടെ സെഷൻ ഇവിടെ നമുക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചാന്റിങ് ചെയ്യണം നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തും ചെയ്യാം ചെയ്ത പോലെ ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ചാന്റിങ് ചെയ്യണം അപ്പൊ നമുക്ക് ആ ഒരു ആ ഒരു ധുൻ ചപ്പാ ധുൻ നമുക്ക് കേട്ടിട്ട് പ്രഭുപാദരുടെ പ്രകുപാദരിതയിലാണ് ആ ചാൻറ്റിങ് നമ്മൾ കേൾക്കുക അപ്പോൾ അത് കേട്ടിട്ട് നമുക്ക് ചാൻറ്റിങ് തുടങ്ങാം ഒരു മിനിറ്റ് and but. <laughs> സോറി ഐ വോസ് അൺമ്യൂട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്ര ചാൻറ്റിങ് തുടങ്ങണതിനു മുമ്പ് ഒരു മന്ത്രം നമ്മൾ ആദ്യം പറയും അതാണ് പഞ്ചതത്വ മഹാമന്ത്രം അത് പറയുന്നത് എന്തിനാന്ന് വെച്ചാ നമ്മളിപ്പോ ചാൻറ്റിങ് ചെയ്യുമ്പോ ജപം ചെയ്യുമ്പോൾ ചിലപ്പോ വല്ല ഒഫൻസസ് നമ്മൾ നടത്തിന്ന് വരും ചില അപരാധങ്ങൾ നാമജപം ചെയ്യുമ്പോൾ അത് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ കാണാം ആ നാമജപം ചെയ്യുമ്പോൾ ഉള്ള അപരാധങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിലപ്പോ ഇത് എന്താണ് ഒരു ഇല്ലാതെ ജപം ചെയ്യണത് അതൊരു അപരാധമാണ് അപ്പൊ ഇങ്ങനത്തെ ചില അപരാധങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ചാന്റിങ് ചെയ്യണതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടില്ല അപ്പോൾ ആ അപരാധങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പഞ്ചതത്വ മഹാമന്ത്ര പറയും എന്താ വെച്ചാൽ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദപ്രഭുവും അദ്വൈതാചാര്യ ഗതാധര പണ്ഡിത് പിന്നെ ശ്രീനിവാസ് പണ്ഡിത് ഇവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പൊ അതാണ് നമ്മൾ ആദ്യം പറയേണ്ടത് അതിവിടെ അവർ കാണിക്കും ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഇത് നമ്മൾ ആദ്യം ഇതാണ് നമ്മൾ ആദ്യം പറയേണ്ട ശ്ലോകം അത് കഴിഞ്ഞിട്ട് ഹരേ കൃഷ്ണ വാമന്ത്ര നമുക്ക് ജപിക്കാം हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम रम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे जय श्री कृष्ण चैतन्य नित्यानंदा ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗരഭക്ത ബൃന്ദ അപ്പോ എല്ലാവരും ചാൻറ്റിങ് ചെയ്തു വിശ്വസിക്കുന്നു അപ്പോ അടുത്ത ക്ലാസ്സിൽ എന്താണെന്ന് നമുക്ക് നോക്കാം പ്രകൃതിയെ പറ്റിയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് തരാണ് പ്രകൃതി ഒന്ന് സത്വ രജസ് തമസ് സത്വ എന്ന് വെച്ചാൽ മായ ഒരു പ്രകൃതി മോഡ് ഓഫ് ഗുഡ്നെസ് രജസ് എന്ന് പറയുന്നത് മോഡ് ഓഫ് പാഷൻ പിന്നെ തമസ് എന്ന് പറയുന്നത് മോഡ് ഓഫ് ഇഗ്നോറൻസ് അപ്പോ ഈ മൂന്ന് പ്രകൃതികളെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം സോ അതോടെ നമ്മുടെ ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം പക്ഷേ ഇനി നമുക്ക് കുറച്ച് സമയമുണ്ട് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് നമുക്ക് ക്വസ്റ്റൻ ആൻഡ് ആൻസർ സെഷൻ നടത്താം ആർക്കെങ്കിലും വല്ല ക്വസ്റ്റ്യൻസോ കമൻസോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിന്റെ ആണെങ്കിലും ഈ ക്ലാസ്സിന്റെ ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം അൺമ്യൂട്ട് ചെയ്തും ചാറ്റ് ബോക്സിലും ഷെയർ ചെയ്യാം പ്ലീസ് ഹരേ കൃഷ്ണ പറയൂന്ന് നെക്സ്റ്റ് കലിയുഗത്തിന്റെ ശേഷം വരാൻ പോകുന്നത് എന്താണ് ഓക്കെ ഒരു യുഗത്തിന്റെ പീരിയഡ് അല്ലെ എത്രയാണ് ഒരു യുഗത്തിലുള്ളത് എന്നാണ് മാതാജി ചോദിച്ചിരിക്കുന്നത് ഓക്കെ സോ നമുക്കറിയാം നാല് തരം യുഗങ്ങളാണ് അല്ലെ ത്രേതായുഗം ദ്വാപരയുഗം ആഹ് സത്യുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അപ്പോ ഇതില് നമ്മൾ ആദ്യം കാണേണ്ടത് നമ്മുടെ ഒരു ആ യുഗത്തിൽ ജനിക്കണ മനുഷ്യരുടെ ഒരു ആയുസ്സാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആ സത്യുഗത്തിൽ ജനിച്ച മനുഷ്യരുടെ ആയുസ് അത്രയും നീണ്ട ഒരു ആയുസ് ആയിരുന്നു അപ്പൊ അവർക്ക് അതുപോലത്തെ യജ്ഞങ്ങൾ ചെയ്യാം അപ്പൊ ഓരോ യുഗത്തിലും ആ ആഹ് ഭഗവാൻ അവതരിക്കുന്നു ധർമ്മം പുനഃസ്ഥാപിക്കാനും ഭക്തരെ സംരക്ഷിക്കാനും പിന്നെ എന്താ പറയുക ദുഷ്കർമ്മങ്ങൾ ചെയ്യണം ആൾക്കാരെ നശിപ്പിക്കാനും അപ്പോ ഓരോ യുഗത്തിന്റെ ടൈം പീരിയഡ് എത്രയാന്ന് ചോദിക്കുമ്പോൾ ഈച്ച് സൈക്കിൾ എന്ന് വെച്ചാൽ ഓരോ യുഗം ലാസ്റ്റ് ചെയ്യണത് ഒരു ഒരു യുഗത്തിന്റെ പീരിയഡ് അത് എല്ലാ യുഗത്തിലും ഒരേപോലെയാണ് അത് ഫോർ മില്യൺ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി തൗസൻഡ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നാല്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷങ്ങളാണ് ഒരു യുഗം അത് ഏത് യുഗം ഈ നാല് യുഗങ്ങളാണെങ്കിലും അത് നാല് നാല്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷമാണ് ഒരു യുഗത്തിന്റെ ഒരു അളവ് അപ്പൊ ഈ മാത്രം ചെയ്ത അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു കലിയുഗം കഴിഞ്ഞാൽ എന്താണെന്ന് അപ്പൊ കലിയുഗം ആണ് അവസാനത്തെ യുഗം അപ്പൊ ഈ യുഗ ഓരോ യുഗം കഴിയുമ്പോഴും പ്രളയം ഉണ്ടാവും ഈ നമ്മുടെ ഈ ഭൂമിയും അതിനു ചുറ്റുള്ള എല്ലാ പ്ലാനറ്റ്സും ഗ്രഹങ്ങളും ഈ യൂണിവേഴ്സും മൊത്തം ആ പ്രളയത്തിൽ നശിച്ച് പിന്നെയും ഒരു തവണ ഇത് സൃഷ്ടി ഉണ്ടാവുകയാണ് തുടക്കത്തിൽ നിന്ന് അപ്പോ ഈ യുഗം ത്രേതായുഗം കഴിഞ്ഞപ്പോഴും അല്ല സത്യുഗം കഴിഞ്ഞപ്പോഴും ത്രേതായുഗം കഴിഞ്ഞപ്പോഴും ദ്വാപരയുഗം കഴിഞ്ഞപ്പോഴും ഇതേ കാര്യങ്ങളാണ് ഉണ്ടായത് ദ്വാപരയുഗം കഴിയുമ്പോഴുള്ള കാര്യങ്ങളാണ് ഭാഗവതത്തിലെ അവസാനം നമ്മൾ കാണുന്നത് ആ ഭാഗതത്തിൽ അവർ എഴുതിയിട്ടുണ്ട് കലിയുഗം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നല്ല വിശദീകരിച്ചിട്ട് നല്ലോണം വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ദ്വാപരയുഗം കഴിഞ്ഞപ്പോൾ പ്രളയമുണ്ടായി ഈ ഭൂമിയും ഭൂമിക്ക് ചുറ്റുമുള്ള എല്ലാ ഗ്രഹങ്ങളും ഈ യൂണിവേഴ്സ് മൊത്തം അത് നശിച്ചു പോയി ആ പ്രളയത്തിലാണ് ആ പ്രളയത്തിൽ അത് അലിഞ്ഞു പോയി അപ്പോൾ ആ പ്രളയം കഴിഞ്ഞപ്പോൾ ഒരു തവണ കൂടി സൃഷ്ടി തുടങ്ങുകയാണ് അങ്ങനെയാണ് ഓരോ യുഗം കഴിയുമ്പോഴും കഴിയുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ കലിയുഗം കഴിഞ്ഞാലും ഇതന്നെയാണ് തന്നെയാണ് കലിയുഗം കഴിഞ്ഞാൽ കലിയുഗത്തിലെ അവസാനം കൽ കൽക്കി അവതാരം എടുത്തിട്ടാണ് ഭഗവാൻ വരിക ഭൂമിയിലേക്ക് അപ്പൊ കൽക്കിയായിട്ട് അവതരിച്ച് ആഹ് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നശിപ്പിച്ച് ഭക്തരെ മോചിച്ച് അവസാനം പിന്നെയും പ്രളയം ഉണ്ടാവും ആ പ്രളയത്തിൽ ഈ ഭൂമിയും ഗ്രഹങ്ങളും ഒക്കെ നശിച്ചു പോയി ഒന്നും കൂടി സൃഷ്ടി സൃഷ്ടി ആരംഭിച്ച് ആ സതയുഗത്തിൽ പിന്നെയും ഈ ഒരു ചക്രം പിന്നെയും തുടങ്ങും അതാണ് ഉണ്ടാവുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച ഈ നമ്മൾ ഏത് യുഗത്തിലാണെങ്കിലും ഭഗവാന് വേണ്ടി നമ്മുടെ ജീവിതം അത് ഡെഡിക്കേറ്റ് ചെയ്താൽ ഭഗവാനെ സ്മരിച്ച് ഭഗവാന്റെ നാമജപം ചെയ്താൽ നമുക്ക് ഭഗവാന്റെ സന്നിധിയിൽ പോയാൽ പിന്നെ അവിടെ നിന്ന് ഒരു തിരിച്ചുവരവ് ഇല്ല നമ്മൾ ശരിക്കും ഭഗവാന്റെ സന്നി സന്നിധിയിലായിരുന്നു അവിടെ നിന്ന് വന്നിരിക്കുകയാണ് ഭഗവാനിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് എന്തെങ്കിലും ആസ്വദിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ആഗ്രഹമുള്ള ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ദുഃഖാലയത്തിൽ വന്നിരിക്കുന്നത് പക്ഷെ ആ ഒരു സത്യം നമ്മളിപ്പോ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ട് അതിനു വേണ്ടി പ്രവർത്തിച്ച് തിരിച്ച് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാൻ വേണ്ടി ആ ഒരു ആത്മീയമായ ജീവിതം നയിച്ചാൽ പിന്നെ തിരിച്ചിങ്ങുള്ള ഒരു വരവുണ്ടാവില്ല അതാണ് ഭഗവാന്റെ ഒരു വാക്ക് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയണത് അപ്പോ ഈ യു യുഗങ്ങൾ പിന്നെയും എത്ര യുഗങ്ങൾ വന്നാലും ഈ കലിയുഗം കഴിഞ്ഞിട്ട് പിന്നെയും സത്യുഗം തുടങ്ങുമ്പോഴും നമ്മൾ ഭഗവത് സന്നിധിയിൽ തിരിച്ചു പോയാൽ പിന്നെ തിരിച്ചിങ്ങോട്ടൊരു വരവില്ല അതാണ് അതിന്റെ ഒരു ഉത്തരം മാതാജിയുടെ ക്വസ്റ്റ്യൻ ഞാൻ ഐ ഹോപ്പ് ഐ ആൺസഡ് ഇറ്റ് വല്ല ഡൗട്ട് ഉണ്ടോ ഇല്ല താങ്ക് യു ആ ഒരു ചോദ്യം ആ സന്തോഷം സങ്കടം ക്രോധം ഈ മൂന്ന് അവസ്ഥയില് സാധാരണ ഒരു മനുഷ്യൻ വരുന്നു വരുമ്പോ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ആ ഗ്രാവിറ്റി തന്നെ സന്തോഷിക്കാൻ ഒരുപാട് സന്തോഷിക്കുക സങ്കടം വരുമ്പോ ഒരുപാട് സങ്കടപ്പെടുക ക്രോധം വരുമ്പോ ഒരുപാട് അത് ഉൾക്കൊല്ല ഇതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെതായിട്ടുള്ള ആ ഒരു എന്താ പറയാ സംഭവം അതിന്റെ ഉള്ള അതിന്റെ ഉള്ളിലുള്ള യഥാർത്ഥം ഒരു ഒരു എന്താ ഇത് ഇതിനെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ളതാണ് ചോദിക്കുന്നത് ആ ആ ഓക്കെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അല്ലെങ്കിൽ ദേഷ്യമാണെങ്കിലും എന്താണെങ്കിലും അല്ലെ ആ അത് അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനേക മാർഗം ആത്മീയമായൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് അതാണ് ഭഗവത്ഗീതയിൽ നമ്മൾ ഇത്രയും ഈ മൂന്ന് സെഷനിലും അതാണ് കണ്ടത് നമ്മളിപ്പോ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എവർ ടേക്സ് ഹാപ്പിനെസ് ആൻഡ് ഡിസ്ട്രെസ് എന്നുവെച്ചാൽ സുഖവും ദുഃഖവും അല്ലെങ്കിൽ സക്സസ് ആൻഡ് ഫെയിലിയർ പരാജയവും ജയവും എല്ലാം ഒരേപോലെ സ്വീകരിക്കുന്ന ഒരാളാണ് ശരി ഏറ്റവും ഉത്തമമായ ഒരു ബുദ്ധിമാൻ എന്നാണ് ഭഗ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു എന്താ ഒരു മാനസിക നിലയിൽ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ വരണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായ മാർഗമാണ് ആത്മീയ ജീവിതം നമ്മൾ നയിക്കുക എന്നുള്ളത് ഭഗവാന്റെ നാമജപം ചെയ്യാം ഭഗവാനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഇത് ഭൗതികമായ കാര്യങ്ങളാണ് അപ്പൊ ആത്മീയമായ കാര്യങ്ങളിൽ നമ്മൾ മഗ്നരായിരിക്കുമ്പോ ഇതിന് ഇത് നമ്മളെ ശരിക്കും ബാധിക്കില്ല അത് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ജയമാണെങ്കിലും പരാജയമാണെങ്കിലും അത് ഒരിക്കലും നമ്മളെ ഒരു തരത്തിലും നമ്മളെ ബാധിക്കില്ല അപ്പോ അതിനേക ഒരു സൊല്യൂഷൻ അത് ഒരു ജീവിതം നയിക്ക നാമജപം ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം താങ്ക് യു താങ്ക് യു എസ് ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിക്കാം ഐ തിങ്ക് വി ഹാഡ് സം കപ്പിൾ ഓഫ് ന്യൂ പാർട്ടിസിപ്പൻസ് അവര് സെഷൻ കഴിഞ്ഞപ്പോ ഇറങ്ങിയത് തോന്നുന്നുണ്ടോ അവതാരം ആ ആ അവതാരം അതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടത് എന്താന്ന് വെച്ചാ രണ്ടാമത്തെ സെഷനിൽ കണ്ടത് ഭഗവാൻ അവതരിക്കുന്നത് എന്തിനാ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് ഓരോ ഒരു സിറ്റുവേഷന് വേണ്ടിട്ടാണ് ഭഗവാൻ അങ്ങനത്തെ ഒരു അവതാരം എടുക്കുന്നത് അപ്പോ ത്രേതായുഗത്തിൽ ഭഗവാൻ രാമനായിട്ടാണ് അവതരിച്ചത് അപ്പോൾ അത് എന്തിനായിരുന്നു അന്നത്തെ ആ ഒരു കാലഘട്ടം അതായിരുന്നു ഡിമാൻഡ് ചെയ്തത് അങ്ങനത്തെ ഒരു യുഗപുരുഷനെ ആയിരുന്നു അന്നത്തെ കാലം അന്നത്തെ കാലത്തിന്റെ ഒരു എന്താ പറയുക ഒരു ആവശ്യം അപ്പോ രാമൻ രാമനായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോൾ ഒരു പുരുഷോത്തമൻ എന്നൊരു എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഭഗവാൻ കാണിച്ചു തന്നു എങ്ങനെയായിരിക്കും ഏറ്റവും ഉത്തമമായ പുരുഷൻ എങ്ങനെയാണ് ഒരു ജീവിതം നയിക്കുക എന്നുള്ള കാര്യം നമുക്ക് കാണിച്ചു തന്നു അപ്പൊ ഓരോ യുഗത്തിലും ഓരോ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആവശ്യപ്രകാരമാണ് ഭഗവാൻ അവതരിക്കുന്നത് ആ അപ്പോ രാമനായിട്ട് അവതരിച്ചപ്പോ നമുക്കറിയാം ഏർ ഭഗവാൻ ഒരു എന്താ പറയാ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഉത്തമമായ ഒരു പുരുഷന്റെ ഒരു ഉദാഹരണമായിരുന്നു ആ മാത്രമല്ല നമ്മളിപ്പോ കണ്ടില്ലേ ഇന്നത്തെ കഥയില് ഷൂർപ്പണകയുടെ ഷൂർപ്പണക രാമനെ ഭർത്താവായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ രാമൻ പറഞ്ഞത് പറ്റില്ല ഈ ജന്മത്തിൽ ഈ അവതാരത്തിൽ ഞാൻ ഒരു സ്ത്രീയെ മാത്രം എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു സ്വീക സ്വീക സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഷൂർപ്പണകയുടെ ഒക്കെ നമ്മൾ കണ്ടു പക്ഷെ അടുത്ത അവതാരത്തിൽ കൃഷ്ണനായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോൾ ഗോപികളായിട്ടുള്ള ഒരു അശലീല പിന്നെ പതിനാറായിരത്തി നൂറ്റിയെട്ട് ഭാര്യമാര് ഭഗവാന് അത് ഇത്രയും വ്യത്യസ്തമായ ഒരു എന്താ പറയുക ഒരു പേഴ്സണാലിറ്റിയാണ് രണ്ട് അവതാരങ്ങളുടെയും അപ്പൊ അത് ആ കാലഘട്ടം അനുസരിച്ചിട്ടാണ് ഭഗവാൻ ഓരോ അവതാരങ്ങൾ എടുക്കുന്നത് ഹവ് ഐ ആൻസഡ് എ ക്വസ്റ്റ്യൻ അതായിരുന്നോ ഡൗട്ട് ഓരോ നമ്മളിപ്പോ ഏത് മനുഷ്യരായാലും എല്ലാവരിലും ഒരു ആത്മീയാംശം ഉണ്ടല്ലോ നമ്മൾ നോക്കണ്ടല്ലോ ദൈവത്തിന്റെ ഒരു ആത്മീയാംശം അതിനെ കണ്ടെത്തിയിട്ട് നമ്മൾ സമൂഹ നന്മക്കായി പ്രവർത്തിക്കുമ്പോഴല്ലേ ഒരു അവതാരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെനിക്ക് ക്ലിയർ ആയില്ല അങ്ങനെയല്ല ഒരു അവതാരം എന്ന് പറയുമ്പോ ഞാനിപ്പോ പറഞ്ഞ പോലെ ഒരു പല പല കാരണങ്ങൾക്കാണ് ഭഗവാൻ ഒരു അവതരം അവതരിക്കണത് ഏത് രൂപത്തിലാണെങ്കിലും അപ്പോ അത് അതിന് പിന്നാലെ ഒരു ലീല ഉണ്ടാവും അത് നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവാം എന്താ ആക്ച്വലി മാതാജി പറഞ്ഞ പോയിന്റ് എനിക്ക് അത് ശരിക്കും കിട്ടിയില്ല നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവുണ്ട് അപ്പോൾ സമൂഹത്തിന് വേണ്ടി എന്താ എന്താ നമ്മളിലുള്ള ഇപ്പൊ വിവേകാനന്ദനെ ഉദാഹരണമായിട്ട് എടുക്കുമ്പോ വിവേകാനന്ദില് ഒരു ആത്മീയ അംശം ഉണ്ടായിരുന്നു ആത്മീയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു അംശം ഉണ്ടായിരുന്നു അപ്പോ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല് അദ്ദേഹം പ്രവർത്തന മണ്ഡലത്തിൽ ഇരിക്കുമ്പോ റെസ്റ്റ് എടുക്കണംന്ന് ഒരു ഇത് ഉണ്ടായിരുന്നു മനസ്സുകൊണ്ട് പക്ഷെ റെസ്റ്റ് എടുക്കാൻ കാളിദേവി അനുവദിക്കണില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആ വിവേകാനന്ദ സർവസ്വത്തിലൊക്കെ പറയണത് അപ്പോ സമൂഹ നന്മക്കായി പ്രവർത്തിച്ചപ്പോ വിവേകാനന്ദൻ ഒരു അവതാരം തന്നെയല്ലേ ചോദിക്കുക വിവേകാനന്ദൻ ഭഗവാന്റെ അവതാരം ആണെന്ന് ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാം പക്ഷെ അങ്ങനെ എഴുതിയിട്ടില്ല എന്നാണ് എന്റെ ഒരു അറിവ് എഴുതിയിട്ടില്ല അങ്ങനെ അങ്ങനെയുള്ളവര് ഭഗവാന്റെ അവതാരമല്ല അവര് അങ്ങനെയുള്ളവര് നല്ല ആത്മാക്കളാണ് നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ നമ്മൾ നമ്മളൊക്കെ നല്ല ആത്മാക്കളായിട്ട് നമ്മൾ മാറും ഭഗവാന്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു അവതാരമാണെങ്കിൽ അത് സ്വയം ഭഗവാനാണെന്ന് നമുക്ക് പറയാം അത് ഭഗവാന്റെ അവതാരമാണെന്ന് നമുക്ക് പറയാം മനസ്സിലായോ അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ ആ ഭഗവാന്റെ ആ നമ്മൾ കണ്ടില്ല ആറ് ഗുണങ്ങൾ ആ ആറ് ഗുണങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏറ്റവും സുന്ദരനായ ഒരു വ്യക്തിയാണെങ്കിൽ ഏറ്റവും ജ്ഞാനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏറ്റവും സമ്പന്നനായ ആ ഏറ്റവും യശസ് ഏറ്റവും സമ്പന്നനായ ഏറ്റവും ശക്തിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ വൈരാഗ്യം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയെ പറ്റി ശാസ്ത്രങ്ങളിലും എഴുതിയിട്ടുണ്ടാവും ഇങ്ങനെ ഭഗവാൻ അവതരിക്കും എന്നുള്ള ഒരു സൂചന നൽകിയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഭഗവാന്റെ അവതാരമാണ് അല്ലാത്തവശം ഇങ്ങനെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താണ് നല്ല ആത്മാക്കളാണ് അല്ലെങ്കിൽ അവര് ചിലപ്പോ ഭഗവാന്റെ ഒരു അംശം ഭഗവാന്റെ ഒരു എന്താ പറയുക അനുഗ്രഹം കൂടുതലുള്ള ആൾക്കാരായിരിക്കും അവര് അവരുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഒരു ഫലമായിട്ടാണ് അവർ ഈ ജന്മത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും വിവേകാനന്ദ സ്വാമിയെ പറ്റി പറയുമ്പോ അങ്ങേ അദ്ദേഹത്തിന് യശസ് ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു എന്താ ഒരു യുഗപുരുഷനാണ് വിവേകാനന്ദ സ്വാമി പക്ഷെ അങ്ങേര് അദ്ദേഹം ഒരു ഒരു ഭഗവാന്റെ ഒരു അവതാരമാണെന്ന് എവിടെയും കുറിച്ച് വച്ചിട്ടുമില്ല ഭഗവാന്റെ എല്ലാ തരം എന്താ പറയാ ഗുണങ്ങളും കാ പ്രകടിപ്പിക്കാത്ത ഒരു മനുഷ്യനാണ് സോ അങ്ങേരും ഒരു ജീവാത്മാവാണ് പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു ജീവാത്മാവാണ് അപ്പോ അതാണ് അതിന്റെ അവതാരം ഭഗവാന്റെ അവതാരം അങ്ങനത്തെ ഒരു നല്ല ആത്മാക്കളും തമ്മിലുള്ള ഡിഫറൻസ് ഇതുപോലെ തന്നെയാണ് ഡെമി ഗോഡ്സ് എന്ന് പറയുമ്പോൾ മറ്റു ദൈവങ്ങളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം മറ്റു ദൈവങ്ങൾക്കും ശക്തിയുണ്ട് നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കുന്നു ശിവനെ പ്രാർത്ഥിക്കുന്നു ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നു അവർക്കൊക്കെ അവരുടെ അവരെ അവരുടേതായ ചില ശക്തികളും അവരുടേതായ ചില ഗുണങ്ങളും ഉണ്ട് പക്ഷെ ഈ ഗുണങ്ങളെല്ല എല്ലാ ഗുണങ്ങളും ഏറ്റവും ഒരു ലിമിറ്റില്ലാതെ ഉള്ള ഏക വ്യക്തി അത് ഈശ്വരനാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അപ്പൊ ഭഗവാന്റെ അങ്ങനത്തെ ഭഗവാൻ തന്നെ അവതരിക്കുന്ന ചില സന്ദർഭങ്ങളിൽ ആ ഗുണങ്ങളൊക്കെ ഭഗവാൻ കാണിക്കും അപ്പോ അങ്ങനത്തെ ഒരു വ്യക്തിയെ നമുക്ക് ഭഗവാന്റെ അവതാരമായിട്ട് നമുക്ക് സ്വീകരിക്കാം കൃഷ്ണ നമുക്ക് വി ഹാവ് സ്റ്റിൽ എൻകറേജ് ഏതെങ്കിലും വല്ല ക്വസ്റ്റ്യൻസോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇന്ന് വെരി ഗുഡ് ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് ഇന്ന് വന്നിട്ടുണ്ട് ചില കമന്റ്സ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സെഷൻ നല്ലോണം കേൾക്കുന്നുണ്ട് അത് അറ്റന്റീവ് ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ വേറെ ആർക്കെങ്കിലും വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ നോ അതർ ക്വസ്റ്റ്യൻസ് എന്നാൽ ശരി അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം എല്ലാവർക്കും നന്ദി ഇന്നിപ്പോ നാലാമത്തെ സെഷനാണ് നാളെ മറ്റന്നാളും കഴിഞ്ഞാൽ നാളെ ഫിഫ്ത്ത് സെഷൻ പിന്നെ മറ്റന്നാൾ അവസാനത്തെ സെഷൻ അവസാന ഞാൻ പിന്നെയും പറയാണ് ആറാമത്തെ സെഷൻ കഴിഞ്ഞാൽ ഒരു ചെറിയ ക്വിസ് ഉണ്ടാവും അപ്പം നിങ്ങളൊക്കെ ഈ ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കർമ്മത്തിന്റെ തരങ്ങളും കർമ്മഫലം എന്താണ് പിന്നെ ആറ് പോയിന്റ്സ് എന്താണ് നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ കവർ ചെയ്യണത് സിക്സ് മെയിൻ പോയിന്റ് സിക്സ് മെയിൻ ചാപ്റ്റേഴ്സ് ഓഫ് ഭഗവത്ഗീത അല്ല സിക്സ് മെയിൻ സെക്ഷൻസ് ഓഫ് ഭഗവത്ഗീത അതൊക്കെ ഞാൻ ഓരോ ക്ലാസ്സിലും ഞാൻ പറഞ്ഞ് തന്നിരുന്നു ഓരോ സ്ലൈഡിലും ഞാൻ അത് കാണിച്ചിരുന്നു അതപ്പോൾ നിങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ച അവസാനത്തെ ക്വിസ്സിൽ നിങ്ങൾക്ക് അത് ഹെൽപ്പാകും മാത്രമല്ല ഒരു കാര്യം കൂടി അനൗൺസ് ചെയ്യാനുണ്ട് ഈ സിക്സ് ഡേയ്സ് സെഷൻ കഴിഞ്ഞ ആറ് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന്റെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടും ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കും അതിന് വേണ്ടിയുള്ള ചില ഡീറ്റെയിൽസും കാര്യങ്ങളും ഫിൽ ചെയ്യാനുള്ള ഒരു ഫോം ആ ലിങ്ക് പിന്നെ നമ്മൾ അയക്കും വാട്സാപ്പ് വഴിയോ എങ്ങനെയാണെങ്കിലും നമ്മൾ അത് അയച്ചിരിക്കും അപ്പോൾ അത് ഫിൽ ചെയ്താൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു വൺസ് അഗെയിൻ ഫോർ അറ്റൻഡിങ് ടുഡേ സെഷൻ ഹരേ കൃഷ്ണ വാഞ്ച കൽപത്തുഭ്യാ കൃപാ സിന്ധു പത്തിതാനാം പാവനവിയോ വൈഷ്ണവേധ്യോ നമോ നമ്മ ഹരേ കൃഷ്ണ താങ്ക് യു താങ്ക് യു സോ മച്ച് ഹരേ കൃഷ്ണ